മഹാനായ മാലിക് റളിയല്ലാഹു തആല പോലെ സയ്യിദ്ാഹുതെ ജീവിതത്തിൽ പോലും ഞാൻ പറയില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആ ഒരു ചങ്കൂട്ടത്തിനും ആ ഒരു പരിശുദ്ധിക്കും ഞാനും നിങ്ങളും ഉടമയാണെങ്കിൽ അള്ളാഹുവേ എന്റെ കബൂലിയത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു വരണയല്ല എന്നൊന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കാം ൾ ഞാൻ പറഞ്ഞുവല്ലോ നാം ഒരു പൂർണ്ണനായ മനുഷ്യനാകണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പൂർണ്ണനായ മനുഷ്യൻ അത് സയ്യോഹ മുഹമ്മദ് അതിലൊരു സംശയവും വേണ്ട ആർക്കും ഒരു മനുഷ്യന്റെ ഓരോ സ്പന്ദനങ്ങളിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളിലും അലൈഹി നമുക്ക് മാതൃകയുണ്ട് ഇതെല്ലാം എപ്പോഴും പഠിക്കുന്നവരാ കേൾക്കുന്നവരാ അറിയുന്നവരാ നമ്മൾ പക്ഷേ ഇവിടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് എല്ലാം എന്ത് ആവശ്യം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാലും യാ യാ സയ്യിദി എന്ന് നിറയെ ഒന്ന് വിളിക്കുമ്പോ ആ പാതിരാവിലെ ഉറക്കത്തെ തട്ടി കുണർത്തിക്കൊണ്ട് ആരംഭ റസൂലെ അവർക്ക് ശമനം കൊടുത്ത ഒരായിരക്കണക്കിന് ചരിത്രങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് വിവരിച്ചു തന്നിട്ടുണ്ടാകാം ഉസ്താദ്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഞാൻ അതിലേക്കൊന്നും കിടക്കുകയില്ല ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം ഞാൻ നിർത്തുകയാണ് നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു ഭാഗ്യം തരട്ടെ പഴയകാല മഹത്വക്കൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു ഭയമില്ല കാരണം എന്താ എനിക്ക് എന്ത് നേടാനും എന്റെ മുന്നിൽ എന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വികാരമാണ് നഷ്ടപ്പെട്ടു പോയത് അമവിയ ഭരണകാല സമയത്താണെന്നാണ് എന്റെ ഓർമ്മ ഒരു മനുഷ്യൻ ഒരാളിൽ നിന്നും മൂവായിരം ദീർഘം അവസാനം എത്രയോ തവണ മൂവായിരം ദീർഘം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാളിലേക്ക് സമീപിച്ചപ്പോ അയാൾക്ക് കഴിവില്ലാത്ത കാരണത്താൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്നും മനസ്സിലാക്കണം പല ഭാഗങ്ങളിലും ഇവിടെ കഴിഞ്ഞ സദസിലെല്ലാം വാരി കോരി കൊടുത്തവരുമുണ്ട് അത് ഉള്ളവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് എന്നാൽ ഒരു നയാ പൈസ പോലും എന്റെ കയ്യിൽ ഇല്ലല്ല പടച്ചവനെ ഈ സദസ്സിൽ കൊടുക്കാൻ എന്ന് കൊതിക്കുന്നവര് അവർക്കുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത് മൂവായിരം ദീർഘം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ മന്ത്രി അലീബിൻ ഈസ എന്ന് പറയുന്ന മന്ത്രി അയാൾക്ക് ഒരു മാസത്തെ അവധി കൊടുത്തു ഒരു മാസത്തിനകത്ത് നീ ആ പൈസ കൊടുത്തു തീർക്കണം ഈ മനുഷ്യൻ ഒരു നിർവാഹവുമില്ല ഒരു നിർവാഹവുമില്ല പൊട്ടിക്കരഞ്ഞു പോയിരാവുകളിൽ പൊട്ടിക്കരഞ്ഞു പോയി ആരംഭരത്തിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ കാത്തിരുന്നു ഈ മനുഷ്യന്റെ കഥ എന്തെന്നറിയോ നാട്ടിൽ അറിയപ്പെടുന്ന ഒന്നാം തരം ബിസിനസ്സുകാരനായിരുന്നു പണക്കാരനായിരുന്നു എങ്ങനെയോ ബിസിനസ് പൊളിഞ്ഞു പോയി അവസാനം ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോ കടക്കാർക്ക് കൊടുക്കാൻ മൂവായിരം ഗൃഹം കടക്കാരനായി കടം വാങ്ങി തിരിച്ചു കൊടുക്കാമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കഴിഞ്ഞില്ല മാസങ്ങളോളം കഴിഞ്ഞു മന്ത്രിയുടെ സമീപത്തെത്തി മന്ത്രി വിതിച്ചു മുപ്പത് ദിവസത്തിനകത്ത് നീ ഇവന്റെ പണം തിരികെ കൊടുക്കണം പണം കിട്ടാനുള്ളവൻ അറിയാം മന്ത്രിയോടപ്പടേ പറഞ്ഞു മന്ത്രി ഇവൻ ഒരു മാസം കൊണ്ടല്ല ഇനി ഒരു കൊല്ലം കൊടുത്താലും അവൻ എനിക്ക് പൈസ തരാൻ കഴിയില്ല ആ മനുഷ്യൻ നേരെ പോയതെങ്ങോട്ടാ തങ്ങളുടെ മദീനയിലേക്ക് മുത്തറസൂലിന്റെ ചാരത്ത് പോയിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്യിട്ട് അങ്ങനെ സംഭവിക്കുമോ നമ്മളെല്ലാം ബുദ്ധിയും വിവേകവും എല്ലാം വർദ്ധിച്ചു വരുമ്പോഴും നമ്മുടെ ചിന്ത അത് അങ്ങനെ സംഭവിക്കുമോ ഈ ഒരു പക്ഷേ നമ്മുടെ ഈ മാണിനകത്ത് കുടുങ്ങിപ്പോയതാണ് നമ്മുടെ പല നഷ്ടങ്ങളുടെയും കാരണം അള്ളാഹു അതൃഷിക്കട്ടെ അവന്റെ മുൻ നമ്മുടെ മുൻകാലക്കാരായ മഹത്തുക്കളും ആരിഫ്യങ്ങളും ജീവിച്ച പോലെ ബഹത്തുക്കളുടെ ജീവിതവും ഈ മാനും അല്ലാഹു നമുക്ക് തന്നുഗ്രഹിക്കുമാറേകട്ടെ ആ മനുഷ്യൻ മുത്തറസൂളിനോട് പൊട്ടിക്കരഞ്ഞു അതാണ് റസൂളിന്റെ മുന്നിലേക്ക് പോയിരുന്നു ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസമായി അവസാനം ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിയാറിന്റെ ദിവസം അങ്ങാകുമ്പോ തന്റെ ശരീരമാസകലം വിറക്കാൻ തുടങ്ങുന്നുണ്ട് ഇനി നിശ്ചിത ഇനി കുറഞ്ഞു പോയ മൂന്നോ നാലോ ദിവസമാണ് എങ്ങനെയാണ് അവന്റെ സമ്പത്ത് കൊടുത്തു കൊടുത്തീർക്കാൻ കഴിയാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുപത്തിയാറിന്റെ രാത്രിയതാ വിളിക്കുകയാസൈദീസൂലി റസൂലെ സർവർക്കും അഭയം കൊടുക്കുന്ന നബിയേ യും അഭയകേന്ദ്രമായ ആശാ കേന്ദ്രമായാതെ ആരോടാ ഞാൻ ഒരാവലാതി പറയേണ്ടത് ആരമ്പ റസൂല് അവിടത്തെ മുന്നിലല്ലാണ്ട് മുന്നിലാ ഞാൻ കടന്നു ചെല്ലേണ്ടത് ആരെ മുന്നിൽ ചെന്നാലാ എനിക്കൊരു സഹായം കിട്ടുക അതുകൊണ്ട് ദിവസങ്ങളോളം പത്തിരുപത്തിയാറ് ദിവസങ്ങളോളമായി അതേ സ്വലാത്തിന്റെ മന്ത്രം

ഈ രാജ്യത്തിന്റെ മന്ത്രിയെ കാണണം സ്വപ്നം എന്താ അവസ്ഥ ഇരുപത്തിയെട്ടിന്റെ വീണ്ടും സ്വപ്നം കാണുന്നുണ്ട് ആരംഭ റസൂലിന്റെ സൂര്യങ്ങൾ പറഞ്ഞു നീ മന്ത്രി പുങ്കവന്റെ സമീപത്തേക്ക് കടഞ്ഞില്ല വീണ്ടും ഒരു വിശ്വാസം വരാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വലാത്തിന്റെ ആ ഇരടികളുമായി കഴിഞ്ഞു കൂടുമ്പോൾ വന്നു പറയുന്നു യടോ നിന്റെ റസൂൽ ഒരു കാര്യം വന്ന് പറയുമ്പോ എന്തിനാ നീ മടിക്കുന്നത് ആ മനുഷ്യനോട് ചോദിക്ക അല്ലാണ്ട് റസൂലങ്ങാനം ഒരു സ്വപ്നത്തിലേക്ക് കടന്നു വന്നു പോയാ ആ സ്വപ്നം ഒരിക്കലും കള്ള സ്വപ്നമാവില്ല കാരണോ ഈ ലോകത്ത് ആരെ കണ്ടാലും എവിടെ കണ്ടാലും എന്തു കണ്ടാലും അതൊരു പക്ഷേ സത്യമാകണമെന്നില്ല പലർക്കും തെറ്റിദ്ധാരണ എവിടെയുണ്ട് ചിലര് പറയും ഞാൻ ഇന്ന ഔലിയാനെ കണ്ടു ഇന്ന തങ്ങളെ കണ്ടു എന്നൊക്കെ പറയും സ്വപ്നത്തിൽ പക്ഷേ അത് ശൈത്താന്റെ കോലം മറിച്ചതുമാവാം ചിന്തിക്കണം നാം ശരിയായതുമാവാം അങ്ങനെ ചില ഉപദേശത്തിൽ വന്നിട്ട് ചിലതൊക്കെ ഇങ്ങനെ ഖുർആൻ ആയത്തുകൾ ഓതാൻ പറഞ്ഞു കൊടുക്കും നമ്മളങ്ങ് ചെല്ലും പക്ഷേ ഇബിലീസ് പറഞ്ഞു തരുന്ന ഖുർആൻ ഖുർആാനായത്തിന്റെ ഒരു ഭാഗം എത്തുമ്പോ ഒരു ഫത്തഹഖറോ അങ്ങോട്ടേ ഇങ്ങോട്ട് മാറ്റിയാമെന്ന് തരള്ളു നമ്മളെന്താവും ഖുർആൻ നോക്കുമ്പോൾ ഈ ഫത്തഹൻകിസ് ശ്രദ്ധിക്കൂല ഈ അടുത്ത് അനുഭവം പറ്റിയോണ്ട് പറയാ നമ്മൾ വിചാരിക്കുക ഓ മമ്പറന്നങ്ങൾ ആ സുബത്തി വന്ന് പറഞ്ഞു തന്നെ നോക്കുമ്പോൾ നോക്കുമ്പോ ഖുറാനിലൊക്കെ ആയത് പക്ഷേ ഫത്തഹിസറൻ മാറിയ തിരില്ല രൂപീകൃതമാകാനും ആർക്ക് കഴിയും ഈ പുലിസിന് കഴിയും പക്ഷേ പാരമ്പരസൂലാന്റെ രൂപം പ്രാപിക്കാൻ ചൈതാന് കഴിയില്ല അതുകൊണ്ട് ആരെവിടെ വെച്ച് എങ്ങനെ മുത്തുനബിയൊക്കെ കണ്ടോ അത് മുത്തുനബി തന്നെയാ സംശയം വേണ്ട പിന്നെന്തിനാ മോനെ നിനക്ക് സംശയമെന്ന് ചോദിക്കുമ്പോഴാ ആ സാധുവാണ മനുഷ്യൻ പറയുന്നു അല്ലാണ്ട് പ്രവാചകരെ എനിക്ക് സംശയമില്ല അല്ലാണ്ട് റസൂലിനെ എങ്ങാനും സ്വപ്നത്തിൽ കണ്ടാൽ അവിടെ നിന്ന് തന്നെയാണെന്ന് എനിക്ക് തന്നെയാ പിന്നെ എന്റെ പ്രശ്നം എന്താണെന്നറിയോ ഈ രാജ്യത്തിന്റെ മന്ത്രിയുടെ മുന്നിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ആരംഭ റസൂൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാ വിശ്വസിക്കുക അയാൾ എങ്ങനെയാ എന്ന് ഒരു അടയാളം പറഞ്ഞു കൊടുത്തു നീ പോയി പറയണം മന്ത്രിയോട് മന്ത്രി ആരും തഹജ്ജുദ് മുതൽ വരെ ഒരയ്യായിരം ഉണ്ട് അത് ആരംഭിത്യങ്ങൾ എന്നെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ മന്ത്രിയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു മന്ത്രിയോട് പറഞ്ഞു മന്ത്രി എനിക്കൊരു മൂവായിരം ദൃഹന്ധരൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മന്ത്രി ഒന്ന് ചെറഞ്ഞു നോക്കി ഇവരെത്തോ അല്ലാൻ പറഞ്ഞോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു മന്ത്രിയോട് സുകാര്യമായി പറഞ്ഞു നിങ്ങൾ ദിവസവും അടക്കി ചെല്ലാറുള്ള അയ്യായിരം മുത്തുനബി എന്നും ആശിക്കുന്നുണ്ട് എന്ന് പറയാൻ പറഞ്ഞു ആ സ്വലാത്ത് എന്ന മുത്തുനബി കൊതിച്ചിരിക്കാറുണ്ട് എന്ന് പറയാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോ മന്ത്രിക്ക് വിശ്വാസമായി റസൂലും അല്ലാഹുവും ആ അയാൾ ചെയ്യുന്ന മനസ്സിലായി മനുഷ്യനുമല്ലാതെ അതും കൊണ്ട് നേരെ മുപ്പതാം രാവിലെ കോടതിയിലേക്ക് വന്നു ജഡ്ജ് ചോദിച്ചു മൂവായിരം ദുർഹം കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും പൈസ കിട്ടാനുള്ള ആള് കോടതിയിൽ വന്നിട്ടില്ല അയാൾക്കൊരു പരീക്ഷയുമില്ല തരുമെന്ന് മുപ്പതാം തീയതി രാവിലെ അയാൾ കോടതിയിലേക്ക് കടന്നു വരുമ്പോ പൈസയുമായി നിൽക്കുന്നു അത്ഭുതമായി അയാൾ എവിടെന്നാ മോട്ടിച്ചതാന്നാ പിന്നെ പറയുന്നു എവിടെന്നാ മോഷ്ടിച്ചതാന്ന് അപ്പോഴാണ് ഇയാൾ അങ്ങ് പറഞ്ഞു കൊടുത്തു സംഭവങ്ങളുടെ വസല്ലമ തങ്ങളെ കണ്ടുപോയ സുന്ദരമായ ആ ഒരവസ്ഥ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവർക്കും സന്തോഷായി ഉടനെ ജഡ്ജിയായി അവിടുത്തെ വക്കീലായി എല്ലാവരും ഇതുപോലെ മൂവായിരം മൂവായിരം വെച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾക്ക് ബിസിനസ് ചെയ്യാനായി വീട്ടു ചെലവിനായി വീട് വെക്കാനായി എല്ലാത്തിനും പൈസ കിട്ടി എന്നിട്ട് ആരംഭ റസൂളിനെ പ്രണയിച്ചത് കൊണ്ട് മാത്രം ഇതെന്തിന് ഞാൻ പറഞ്ഞു ഈ സദസ് കഴിയുമ്പോ നമ്മളുടെ മനസ്സിൽ ഒരു ഉറപ്പെടുക്കണം എന്റെ മുത്തുനബിയോട് ചോദിച്ചാൽ എന്ത് തരാൻ എന്റെ റബ്ബിന് കഴിയും ഒന്നും എൻറെ റബ്ബ് തരില്ല ഈ ഒരു ഉറപ്പ് നമുക്ക് ഇവിടെ ഉണ്ടാകണം ദുനിയാവിലേക്ക് ഒന്നും ഒന്നും തരില്ല കിട്ടില്ല ഈ ആരംഭത്തെന് സൃഷ്ടിക്കാൻ റബ്ബ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആരംഭ റസൂലുള്ളാഹി ജിബ്രീലിനെ സൃഷ്ടിച്ചപ്പോഴും അല്ല പറഞ്ഞു നിന്നെ ഞാൻ പടയ്ക്ക പടയ്ക്കൂലായിരുന്നു എന്റെ അഷ്റഫ് റസൂലുള്ളാഹി എന്റെ ഹബീബിനെ പടച്ചില്ലായിരുന്നുവെങ്കിൽ മാലാഘമാരുടെ നേതാവായ ജിബ്രിയിലെ നിന്നെ പോലും ഞാൻ പടക്കില്ലായിരുന്നു ചിന്തിച്ചു നോക്കി എത്ര ആനന്ദകരമാ അല്ലാണ്ട് റസൂലിന്റെ ആ ഒരു പ്രേമം മനസ്സിനകത്ത് കയറുമ്പോ നമ്മളെല്ലാവരും പ്രവാചക പ്രേമം ഒരുപാട് പറയാറുണ്ട് ഒരുപാട് കാട്ടാറുണ്ട് ഭർത്താവിന്റെ വിസ നഷ്ടപ്പെടുമ്പോ രോഗം വരുമ്പോ ബുദ്ധിമുട്ടി വരുമ്പോ പ്രയാസം വരുമ്പോ ഒരു അനുയോജ്യമായ വരനെ കിട്ടാനില്ലാതെ വരുമ്പോ സ്വലാത്തിന്റെ ഹലുകൾ നമ്മൾ കൂടാറുണ്ട് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന്റെ നാരീയത്ത് സ്വലാത്ത് നമ്മൾ കൂടാറുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ

ആ മനസ്സിന്റെ സ്വലാത്തിന്റെ മാധുര്യം നമ്മുടെ മനസ്സിനെ കീഴടക്കി പോയാ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരാളോട് അസൂയ വെക്കാൻ കഴിയോ കഴിയോ അസൂയ നിസാര വിഷയല്ല ഒരു മനുഷ്യനോട് അസൂയിക്കാൻ കഴിയരുത് കാരണം എന്താ മുത്രസൂലിനെ പ്രണയിക്കുന്നവനും സ്വലാത്ത് ഇല്ലുന്നവനും അസൂയ മുറിച്ചു മാറ്റണം എന്നത് എന്റെ ഹബീബിനില്ലാത്ത സ്വഭാവ ആ ഒരു സ്വഭാവം നമുക്ക് വേണം മറ്റുള്ളവന്റെ സ്വത്തിനൂടെ നമ്മൾ അസൂയ വെക്കാൻ ഒരിക്കലും പാടില്ല അള്ളാഹു കാത്തരക്ഷും നല്ല മനസ്സും നല്ല ബോധവും നിസാരമായ പുൽക്കൊടികൾക്ക് പോലും മുത്തറസൂലിന്റെ സ്വലാത്ത് കേൾക്കുമ്പോ ഈ മാനികമായ ആർജവം കിട്ടാറുണ്ട് വരാറുണ്ട് നിങ്ങൾക്കറിയോ മഹാനായ റസൂലുള്ള

അവിടുത്തെ ശരീരത്തിൽ ഈച്ച ഇരിക്കില്ല കാരണം ഈച്ച നല്ലതിലും മോശമായതും വ്രണത്തിലും മലത്തിലും ഒക്കെ ഒരുക്കും അങ്ങനെയെങ്കിലും മുത്ത റസൂലിന്റെ ശരീരത്ത് ഒരഴുക്ക് പറ്റാൻ പാടില്ല പക്ഷെ തേനീച്ചയോ അതങ്ങനെ കാഷ്ടത്തിലൊന്നും പോയിരിക്കൂല അത് നല്ല പൂക്കളിലും മാത്രമേ പോയിരിക്കുള്ളൂ തേനീച്ച പ്രത്യേകമായ ഒരു ജീവിയാ പരിശുദ്ധമായ കുറ ആളിൽ എടുത്തു പറയപ്പെട്ട മനുഷ്യരെക്കാളേറെ സജ്ജമായ ബോധ ബോധവും ബുദ്ധിയുമുള്ള ഒരു ജീവിയാണ് തേനീച്ച അതുകൊണ്ട് തന്നെ തേനീച്ചയുടെ പ്രത്യേകമായ കൂടുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൊത്താൻ വേണ്ടി പട്ടാളക്കാരായ ഒരു വിഭാഗം തേനി ശേഖരിക്കാൻ ഒരു വിഭാഗം കൂടുണ്ടാക്കാൻ മറ്റൊരു വിഭാഗം ഇതൊക്കെ ഇപ്പൊ ശാസ്ത്രം തെളിയിച്ചതായടുത്ത് തേനീച്ചയുടെ അത്ഭുതങ്ങൾ പരിശുദ്ധമായ പുറം പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇന്ന് ശാസ്ത്രം അത് കണ്ടുപിടിച്ചിരിക്കുന്നു ഇരിക്കട്ടെ ആരംഭ റസൂലുള്ളാന്റെ തുടയിലേക്ക് അവിടത്തെ തുടയുടേതായ ഭാഗത്തേക്ക് തേനീച്ച വന്നിരിക്കുന്നുണ്ട് അടിമുടി മുതൽ വീക്ഷിക്കുന്ന ആ സുഹാബത്തൊന്ന് വീക്ഷിച്ചു നോക്കിയാ അല്ലാണ്ട് മടിയിലേക്കാണല്ലോ തേനീച്ച വന്നിരിക്കുന്നത് ആരംഭ റസൂലി തങ്ങള് തേനീച്ചയിരുന്നപ്പോ ആ തേനീച്ചയോടെന്തോ കുശലം പറയാൻ തുടങ്ങി തേനീച്ചയോടെന്തോ രഹസ്യമായി സംസാരിക്കാൻ തുടങ്ങി ഒട്ടകം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചെറിയ മുട്ടനാടോടി വന്ന യാസൂൽ അല്ല എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ജീവനില്ലാത്ത മദീനത്തിന്റെ മക്കത്തിന്റെ വടിയോരങ്ങളിലുള്ള എത്രയോ പാറക്കല്ലുകൾ മുത്ത് റസൂല പറയുന്നത് പക്ഷേ ഒരു തേനീച്ച വന്നിരിക്കുമ്പോ ഇത്ര പ്രാധാന്യത്തോടു കൂടി മുത്തുറസൂൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല നിശബ്ദമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തേനീച്ച പറന്നുപോയി സുഹാബാക്കളെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ അല്ലാണ്ട് റസൂൽ എന്തോ ഇങ്ങനെ കുശലം പറയുമ്പോ തേനീച്ച അതിന്റെ ചെറിയ ആ കൊമ്പ് വെച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് ഇന്ന് സാധാരണ ഒരു കൊതു നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അതിനെ മൂളൽ കേൾക്കുമ്പോഴേ ആ ഹൂന്ന് കണ് കരോട്ട കാണിക്കാൻ തുടങ്ങും അത് വേറെ കേസ് ഏതായിരുന്നാലും അതിങ്ങനെ വന്നിരിക്കുമ്പോൾ കുത്താൻ വേണ്ടി അതിൻ്റെതായ ആ സൂചി ഇങ്ങനെ പൊക്കുന്നുണ്ടാക്കുന്നതും കാണാം അതുപോലെ തേനീച്ച അതിൻ്റെ കമ്പ് പോലുള്ള സൂചി കൊണ്ട് സഗിരമെടുത്ത് ഇങ്ങനെ സംസാരിക്കുകയും എന്തൊക്കെയും ആംഗ്യം അതുപോലെ കാണിക്കുന്നതായിട്ട് സ്വഹാപത്തിന് കാണാൻ കഴിഞ്ഞു ആരംഭ റസൂളിനോട് കാണിക്കുന്നത് കണ്ടപ്പോ അവർക്ക് കൗതുകമായി തേനീച്ച പറന്നുപോയി ിനോട് ചോദിച്ചു യാവിയല്ലോ സാധാരണക്ക് വിപരീതമായതാ ഒരു തേനീച്ചവിടുത്തെ കാലുകളിലേക്ക് വന്നിരിക്കുമ്പോ അതിനോടെന്തോ കുശലം പറയുന്നുണ്ടല്ലോ നബിയെ എന്തായിരുന്നു അല്ലാണ്ട് റസൂല് ഓ സുഹാബത്തെ ഓ സുഹാബത്തെ എന്താന്നറിയോ എന്റെ മനസ്സിനകത്ത് കുറെ കാലങ്ങളായി ഒരു സംശയമുണ്ടായിരുന്നു ആരംഭ റസൂലുള്ളാന്റെ സംശയമോ ലോകത്തിന്റെ സർവ്വ സർവ പ്രപഞ്ചത്തിന്റെയും വിവരങ്ങളുള്ള ആരംഭ സംശയമാണോ ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളും സർവ വിജ്ഞാനോ പറഞ്ഞു പരിശുദ്ധമായ ായ പല നിറത്തിലുമുള്ള സുന്ദരമായ പാനീയത്തിൽ അത്ഭുതകരമായ ശമനമുണ്ടെന്ന് പരിശുദ്ധമായ കുർഹാം പഠിപ്പിക്കുമ്പോ തേനീച്ചയുടെ വയറ്റിൽ നിന്നും പുറപ്പെടുന്ന തേനാണതെന്നും പഠിപ്പിക്കുമ്പോ ആരംഭര സൂര്യങ്ങൾ പറയാ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ആ സംശയം തേനീച്ചയോട് ചോദിച്ചു തേനീച്ച എനിക്ക് മറുപടി തന്നു േ എന്ത് സംശയമാണ് നിസാരമായ ഒരു തേനീച്ചയോട് ചോദിക്കാൻ അവിടെ തേക്കുണ്ടായത് അല്ലാണ്ട് റസൂല് പറഞ്ഞു സുഹാബത്തേ നിങ്ങൾ ഈ തേനിനെ കണ്ടിട്ടുണ്ടോ തേൻ സുഹാബത്ത് പറഞ്ഞു അതേ നബിയേ ഞങ്ങൾ തേൻ പൂജിക്കാറുണ്ട് ഭക്ഷണമാ അറബികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് തേന് ചോദിച്ചു മാധുര്യം ഇഷ്ടമാണോ ണോത്ത് പറഞ്ഞു എന്തൊരു അതിന് വല്ലാത്ത വല്ലാത്ത സോദന സോതാണല്ലോ അതിന് മോശമായൊരു സോത് പറയാനില്ല പുളിപ്പുള്ള തേൻ കിട്ടുമോ കൈപ്പുള്ള തേൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ മധുരമുള്ള മധുരമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷുഗർ ചേർത്തിട്ടോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേനിന്റെ മധുരത്തോടും തേനിന്റെ നിറത്തോടും തേനിന്റെ ഗുണത്തോടും സമാനമായ ഒന്നും ഈ ദുരിക്ക് പറഞ്ഞു സുഹാബത്തേ ഞാൻ ആ തേനീച്ചയോട് ചോദിച്ചത് എന്താണറിയോ ഓ തേനീച്ചേ നിങ്ങളുടെ വിഭാഗങ്ങളെ ദുനിയാവിന്റെ പൂക്കളിൽ നിന്നുമാണല്ലോ തേൻ ശേഖരിക്കാറ് ഈ ദുനിയാവിന്റെ പൂക്കളടുത്ത് പരിശോധിച്ചു നോക്കിയാ ചെല പൂക്കളത്തെ നമുക്കറിയാം അല്ലേ നമ്മുടെ മക്കളൊക്കെ വാഴ അട്ടിട്ടുണ്ടെങ്കിൽ വാഴക്കൊമ്പിന്ന് എടുത്തിട്ട് തേൻ കുടിക്കും നല്ല മധുരമായിരിക്കും അല്ലേ മുടിക്കും അല്ല മധുരായിരിക്കും ഇപ്പോഴത്തെ മക്കൾക്കാറിഞ്ഞൂട വേറെ വിഷയം അതേ സമയം ചില വരമ്പിന്റെയോ പാടത്തിന്റെയോ പക്കലുള്ള പൂക്കൾ നോക്കിയേ ചെറിയ ജമന്തി പൂവിന്റെ കോലത്തിൽ ചെറിയ ഒരു മഞ്ഞപ്പൂ കാണാം അതിനെ കടിച്ചു നോക്കിയാൽ നല്ല എരിവുണ്ടാകും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിന് പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പല്ലുവേദനയ്ക്ക് നല്ലതാണ് നല്ലതാണെന്ന് കടിച്ചുപിടിച്ചുകൊണ്ട് നിൽക്കും പ്രത്യേക ഒരു എരിവുണ്ടാവും ചില പൂക്കളാണെങ്കിലോ വല്ലാത്ത കയ്പും അവിടെ നിൽക്കുന്നത് എന്താ ശംഖുപുഷ്പോ അതിന്റെ പൂ പറിച്ചു നോക്കിയെ നല്ല കയ്പായിരിക്കും വിഷമങ്ങളുടെ ഇറങ്ങി വീഴും കയ്പായിരിക്കും ഇങ്ങനെ ദുനിയാവിന്റെ പൂക്കൾ കയ്പുള്ളതുണ്ട് എരിവുള്ളതുണ്ട് മധുരമുള്ളതുണ്ട് പുളിപ്പുള്ളതുണ്ട് പല ടേസ്റ്റുമുള്ളതുമുണ്ട് ഈ തേനീച്ച തേൻ തേനീച്ചേഖരിക്കാർ എവിടെ നിന്ന മധുരമുള്ള പൂക്കളിൽ നിന്ന് മാത്രമാണോ ആണോ അല്ലേ അതെങ്ങനെ അറിയാം തേനീച്ച തേനിനെന്തായാലും മധുരമാണെന്ന് അറിയാം അല്ലേ ആ തേൻ ഫുള്ളും തേനീച്ച ശേഖരിച്ചതാണെന്നും അറിയാം അല്ലേ അല്ലെ റാഫി ഇല്ല അപ്പോ ആ തേനീച്ച ഫുള്ളും മധുരമാണെങ്കിൽ ആ തേനീച്ച ശേഖരിക്കുന്ന തേനുകളെല്ലാം മധുരമുള്ള പൂക്കളിൽ നിന്നും ആകണ്ടേ ആകണ്ടേ പുത്ര ചോദിക്കുന്നുവോ തേനീച്ചയെ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ദുനിയാവളി വ്യത്യസ്തങ്ങളായ നിറമുള്ള വ്യത്യസ്തമായ മണമുള്ള വ്യത്യസ്തങ്ങളായ രുചികളുള്ള എത്രയോ പൂക്കളുണ്ട് ആ പൂക്കളിൽ നിന്നും നിങ്ങൾ തേൻ ശേഖരിക്കാറുള്ള പൂക്കളേതാ തേൻ ശേഖരിക്കാറുള്ള പൂക്കളേതാ തേനീച്ച പറഞ്ഞു യാ ദുനിയാവലി ഇന്ന പൂക്കളൊന്നില്ല വിഷമുള്ള പൂക്കളൊന്നില്ല വിഷമില്ലാത്ത പൂക്കളൊന്നില്ല എരിവുള്ള പൂക്കളൊന്നില്ല മധുരമുള്ള പൂക്കളൊന്നില്ല കൈപ്പുള്ള പൂക്കളൊന്നില്ല അതേ രസമുള്ള പൂക്കളൊന്നില്ല ദുനിയാവിലുള്ള സർവമാന പൂക്കളിൽ നിന്നും ഞങ്ങൾ തേൻ ശേഖരിക്കാറുണ്ട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായ രുചികളുള്ള തേനാണ് നിങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തേനിന്റെ കലവറയായ തേൻകൂട്ടിലേക്ക് അത് കൊണ്ടുവെക്കുമ്പോ എന്തുകൊണ്ട് അതിന് പ്രത്യേകമായി പുളിയുടെയോ കയ്പിന്റെയോ അതല്ലെങ്കിൽ പൊളിപ്പിന്റെയോ പ്രത്യേകമായ ഒരു രസങ്ങളും ഇല്ല മറിച്ച് നല്ല മധുരമാണ് ചില തേൻ എന്ന് പറയണ്ട അത് ഭൂമ്പടി എടുക്കാറുണ്ട് അത്പടി കളറുണ്ടോ ഒറിജിനൽ തേനാണെങ്കിൽ പൊളിക്കില്ല അതിന്റെ പുളിയും ഒരു ആനന്ദമാനന്ദ ഒരേ കോലത്തിലുള്ള മധുരം കിട്ടാനുള്ള കാരണം എന്താണ് ഞാൻ ചോദിച്ചു പറഞ്ഞു യാ നമ്മള് പൂക്കളെ വേദന ദുനിയാവിലുള്ള സർവ്വ പൂക്കളിൽ നിന്നും ഞങ്ങൾ തേൻ ശേഖരിക്കാറുണ്ടെന്ന് പറഞ്ഞ ദുനിയാവിന്റെ ജനങ്ങള് വ്യത്യസ്തരാ ദുനിയാവിന്റെ ജനങ്ങള് വ്യത്യസ്തരാണ് കരുത്തവനുണ്ട് വെളുത്തവനുണ്ട് നിറമുള്ളവനുണ്ട് അതുപോലെ സ്വഭാവവും തെമ്മാടികളുണ്ട് കൂലംകുത്തികലുണ്ട് അസുഖി ഉള്ളവരുണ്ട് എല്ലാവനും അവസാനം എന്താകണം ഓർജിനൽ തേനാകണം അള്ളാഹു ബാക്കി തരട്ടെ ആ തേനാകണമെങ്കിൽ എന്ത് വേണം ഈ തേനീച്ചയ്ക്കുണ്ടായ ഒരു ഗുണം നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ തേനീച്ച പറഞ്ഞു സ്വഭാവത്തെ ആ തേനീച്ച പൂക്കളിൽ നിന്നും ഇപ്പൊ എരിവുള്ള പൂവാണ് അല്ലെങ്കിൽ പുളിപ്പുള്ള പൂവാണ് അതിൽ നിന്ന് നുകർന്നിട്ട് ചാടി ഇങ്ങനെ എഴുന്നേക്കുന്ന സമയം മുതൽ അത് ഒരു വല്ലാത്ത ഒരു തിക്രു ചെല്ലാറുണ്ട് അള്ളാന്റെ സൂര്യനെ പറഞ്ഞു കൊടുക്കേച്ചേ നമ്മളെ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കുമ്പോ പുളിപ്പാണെങ്കിൽ പുളിപ്പ് എരിവാണെങ്കിൽ എരിവ് എല്ലാം അങ്ങനെ തന്നെയാ ഉള്ളത് പക്ഷേ നമ്മൾ തേൻ സ്വേഖരിച്ച് പൂക്കളിൽ നിന്നും എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മുടെ തേനിന്റെ കലവറയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് വരെ നമ്മൾ ചെല്ലുന്ന വലിയ ഒരു ദിക്കറുണ്ട് ആ ദിക്കറിന്റെ കൊണ്ട് നമ്മുടെ തേനുകൾ കൂട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരേ രുചിയുള്ള സുന്ദരമായ നല്ല ഔഷധ ഗുണമുള്ള പാനീയമായി മാറും സ്വഭാവത്തിന് അത്ഭുതമായി പ്രവാചകരെ എത്രയോ കൊല്ലങ്ങളോളമാ എത്രയോ കൊല്ലങ്ങളുമാളുമായി മദീനത്തിന്റെ പള്ളിയില് ആരംഭരമാണ് ദറസിന്റെ ഈ ലോകത്തിന്റെ സർവ്വ അണ്ടകടാഹങ്ങളുടെയും വിജ്ഞാനം പകർന്നു വരുമ്പോ ആകാശഭൂമികളുടെയും സവർ യുധത്തിൻ്റെയും വിജ്ഞാനം പകർന്നു വരുമ്പോ അന്ന് പോയിട്ട് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിവരണം തരുമ്പോലോകത്ത് അവിടെ നിന്ന് പഠിപ്പിക്കാത്ത ഒരൊറ്റ ഇൽവ് പോലും ഇല്ലല്ലോ അവിടെ നിന്നറിയാത്ത ഒരു ഇൽവ് പോലും ഇല്ലല്ലോ അല്ലാണ്ട് പ്രവാചകരെ അവിടത്തോടൊപ്പം എന്തു പറഞ്ഞാലും എന്ത് നമസ്കരിച്ചാലും എന്തു പറഞ്ഞാലും വല്ലാതെ മനസ്സുള്ള ഈ സുഹാപത്ത് ഇത്രയും കൊല്ലമായിട്ട് പോലു ഈ നിസാരമായ തേനീച്ചക്ക് അത്ഭുതം കാട്ടാ പവറുള്ള അമലെന്താണ് തരാത്തത് എന്തുകൊണ്ടായ പഠിപ്പിച്ചു തരാത്തെന്ന് ചോദിക്കുമ്പോഴാണെ പറയുന്ന സുഹാപത്തെ അത് മറ്റൊന്നുമല്ല സുഹാപത്ത് ആ തേനീസ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ആ തേനീസ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോട്ടോ ഭഗവാന്റെ റസൂലെ നമ്മള് തേൻ ശേഖരിച്ച ആ പൂക്കളിൽ നിന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ഉയരുമ്പോ തേൻ ശേഖരിക്കുന്ന അറയായ തുമ്പത്തുള്ള തുമ്പ പോലുള്ള ഉപകരണം നമ്മൾ ആ പൂക്കളിൽ നിന്നും ഒന്ന് മുകളിലോട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ അന്തർഭാഗത്തേക്ക് വലിക്കുമ്പോ അത്യാധുനിക ശാസ്ത്രങ്ങള് പഠിപ്പിക്കുന്നുണ്ട് സാധാരണ തേനീച്ചയുടെ മൂളൽ പോലെയല്ല തേൻ നുകർന്നുകൊണ്ട് പറക്കുന്ന തേനീച്ച അത്യാധുനിക ശാസ്ത്രം പഠിപ്പിക്കുക സാധാരണ തേനീച്ചകൾക്ക് വല്ലാത്തൊരു മൂളലാണ് തേൻ നുകർന്നുകൊണ്ട് പോകുന്ന തേനീശയ്ക്ക് വല്ലാത്തൊരു സൗന്ദര്യമാണ് സംഗീതമാണ്

വാചാലമായ പറഞ്ഞു ഇബ്രാഹി ചോദിച്ചു വാങ്ങിയ രക്ഷ ചോദിച്ചു എന്നിട്ട് തേനീച്ച പറഞ്ഞു ചൊല്ലുന്നത് എന്താണെന്നറിയോ ഹബീബേ മുഹമ്മദ് മുസ്തഫ മദീനത്തിന്റെ മുഹമ്മദ് മുസ്തഫ 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 റൗലയുടെ മുഹമ്മദ് മുഹമ്മദ് ഓരോ

ആ തേനീച്ച ആ നിമിഷം മുതൽ കൂടുകളിലേക്ക് വരെ എത്തുന്നതുവരെ പറയുന്നു എഴുന്നേൽക്കുമ്പോ ചൊല്ലാൻ തുടങ്ങുന്നത് അവിടത്തെ ആ സ്വലാത്ത നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അതിനിടയ്ക്ക് ഒരു സംസാരമില്ലാതെ മറ്റൊരു മൂളലില്ലാതെ പ്രത്യേകമായ സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോ ദുനിയാവിൻ്റെ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോ ഈ ദുനിയാവിന്റെ ദുരിത് കോണിൽ പറന്നുപോയി തേൻ ശേഖരിച്ച ആ സ്വലാത്തിന്റെ അകമ്പടിയോടെ കടന്നു വന്ന ഞങ്ങളെ അങ്ങനെ നമ്മൾ അകമ്പടിയോട് കൂടി നമ്മുടെ കൂട്ടിനകത്ത് എത്തുമ്പോ ഈ തേനെല്ലാം വല്ലാത്ത മധുരമുള്ളതാകും തേനീച്ചയ്ക്ക് മധുരമുള്ളതാകുള്ള അതിന്റെ അന്തർഭാഗത്തുള്ള തേൻ പോലും കുടിച്ചു പോയ തേൻ പോലും മാധുര്യമുള്ളതാകും എങ്ങനത്തെ തേനെന്ന് ഞാൻ പറഞ്ഞു കൈപ്പുള്ള പുളിപ്പുള്ള അല്ലേ എരിവുള്ള പല പൂക്കളിൽ നിന്നുമുള്ള തേനെല്ലാം നല്ല മധുരമുള്ള ഒരേ ടേസ്റ്റായി മാറുന്നു പക്ഷേ ഒരു ദിവസത്തിന്റെ നിസാരമായ നിമിഷങ്ങളിൽ തേനീച്ച തേനീച്ച പറഞ്ഞ മറ്റൊരു വാക്കിവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം ആ സ്വലാത്ത് ചെല്ലുമ്പോ ദുനിയാവിന്റെ മറ്റൊരു വിഷയങ്ങളും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ ചിന്തകള് പൂർണമായും സ്വലാത്തിൽ ലയിച്ചിരിക്കും അങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോ അവിടെ എത്തുമ്പോ അതിന് മധുരം കിട്ടുന്നു പക്ഷേ എന്റെയും നിങ്ങളെയും പോലുള്ളവർ കോടിക്കണക്കിന് സ്വലാത്ത് സ്വലാത്തില്ലിയാലും നമ്മുടെ മനസ്സിന് ഒരു മധുരവുമില്ല ഇപ്പോഴും പഴയ കൈപ്പ് തന്നെയാ പറ്റുമെങ്കിൽ അപ്പുറത്ത് സൈന്യഭാതാക്കിട്ട് ഒരു കുത്തുകൊടുക്കാൻ പറ്റുമോ അതിനു വേണ്ടി അവസരം കാത്തുനടക്കാൻ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മനസ്സ് നമ്മ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഇത് ആരെയും കുറ്റം പറയേല നമ്മുടെ മനസ്സിലകത്ത് മുത്തറസൂളിന്റെ ആ ഒരു ഹുബും സ്നേഹവും അവിടത്തേതായ വല്ലാത്ത ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാൻ നമുക്ക് ആർക്ക് കഴിയുമോ അവനല്ലാതെ വിജയിക്കാൻ കഴിയില്ല അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ മറ്റൊരു ചരിത്ര സംഭവം കേൾക്കണോ ഏതെങ്കിലും സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോ ചില ആളുകൾ പറയാറുണ്ട് അതൊക്കെ ആരോ എഴുതി വെച്ച കഥ എന്നാൽ ഇന്ത്യയുടെ ചരിത്ര ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു ചരിത്രം അറിയോ നിങ്ങൾക്ക് ക്രിസ്താബ്ദം ആയിരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഹിജറ മുന്നൂറ്റി തൊണ്ണിന് തൊണ്ണൂറ്റി ഒന്നിന്റെ ആ സമയങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്ന വലിയൊരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഖാസി മെഹമൂദ് ഖസിനി കേട്ടിട്ടുണ്ടോ സൂഫിയായ മനുഷ്യനായിരുന്നു ഖാസി മഹമൂദ് ഹിസ്റ്ററി പഠിക്കുന്ന മക്കൾക്കറിയാം ഖാസി മഹമ്മൂദ് ഗസനവി ഇന്ത്യാട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചിന്തിക്കണം ആ സമയത്ത് ആ നാട്ടിലെ സാധുവായ ഒരു ഫക്കീർ ആ നാട്ടിൽ അറിയപ്പെടുന്ന കീറിപ്പറഞ്ഞ തുണിയെടുത്തു കിടക്കുന്ന ഒരു സാധുവായ ദരിദ്രനായ ഒരു അടുക്കൽ പോയി പറഞ്ഞു എനിക്കൊരുപാട് മക്കളുണ്ട് റിന്റെ പൊന്നുമക്കള് ഒരുമിച്ച് കൂടിയിട്ട് പത്തോളം സഹോദരിമാർക്ക് അവരുടെ ജീവിതത്തിന്റെ ആശ സഫലീകരിച്ചു കൊടുക്കുമ്പോ അള്ളാഹുവെന്തു കൊടുത്താലും അതിവരില്ല അതിൽ ആര് പ്രവർത്തിച്ചാലും സഹായിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒരു നയാ പൈസക്ക് വേണ്ടി ആരെ മുന്നിലും കൈനീട്ടിന്റെ ഗതികേട് കൊടുക്കല്ലേ അന്ത്യം ഈ മാനോട് മുത്തർ സൂളിലെ കണ്ടുമരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ ഈ ഒരു പ്രാർത്ഥന ഇല്ലാതെ അവർക്ക് കൊടുക്കാൻ നമുക്ക് മറ്റൊന്നുമില്ല ആ മനുഷ്യൻ പറയാ പ്രിയപ്പെട്ട മഹാനവെ എന്റെ നാലോളം വരുന്ന പെമ്മക്കലുണ്ട് കെട്ടിക്കാനുള്ള പ്രായമായിട്ടുണ്ട് പൈസയില്ല ഇല്ല കെട്ടിക്കാനുള്ള പ്രായമായിനയാ പൈസ ഇല്ല ഇന്ന് വീടിന്റെ പല ദിവസങ്ങളും വീടിനകത്ത് പട്ടിണിയാണ് അപ്പോൾ ആ മഹാൻ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു മോനെ നീ ഇതൊന്ന് പതിവാക്കണമെന്ന് പറഞ്ഞു പതിവാക്കണോന്ന് പറഞ്ഞു പതിവാക്കണമെന്ന് പറഞ്ഞു അയാള് പതിവാക്കി തുടങ്ങി അങ്ങനെ ഇരിക്കവേ ഖാസി മഹമൂദ് ഗസ് നവി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തിയായിരുന്നപ്പോ ആ നാട്ടിൽ ചില രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടായപ്പോ സഹിക്കാൻ കഴിയാതെ ഖാസി മഹമൂദ് ഗസിനിയും ഈ പ്രസ്തുത വലിയന്റെ സമീപത്തേക്ക് കടന്നു വന്നു തങ്ങളെ എനിക്കൊരു പരിഹാരം വേണം ആ മഹാനവകൾ പറഞ്ഞു കൊടുത്തു ഒരു സ്വലാത്ത് നീ സ്വലാത്ത് ചെല്ലണം എത്ര പകല് മുപ്പതിനായിരം രാത്രി മുപ്പതിനായിരം ഇങ്ങനെ അറുപതിനായിരം സ്വലാത്ത് ആരോടാ പറയണേ ലോകത്തിന്റെ ഏറ്റവും വലിയ തിരക്കുള്ള മനുഷ്യനായ ചക്രവർത്തിയോടാ പറയാ ചക്രവർത്തിയോട് ആ മഹമൂദ് മനസ്സുറന്നുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടതങ്ങളെ രാജ്യത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എനിക്കിതൊന്നും ചെല്ലാൻ സമയം കിട്ടില്ല സമയം കിട്ടില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുറണമെന്ന് പറഞ്ഞപ്പോ ആ വലിയ പറഞ്ഞു എന്നാ ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം അത്

നിങ്ങൾ നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു ഭാഗ്യം തരട്ടെ ഒരെണ്ണം മൂന്നെണ്ണം ായിരം വെച്ച് ഓരോരുത്തർ എത്ര പേരുണ്ടാകും ഒന്ന് കണക്കിയ എത്ര സ്വലാത്തുകൾ ഇന്ന് ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വാണലോകത്തുള്ള ഒരു മലക്ക സ്വലാത്തിന്റെ പവർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പറയാ സ്വഹാബത്തിനോട് സ്വഹാബത്തെ താ ചെയ്യാനില്ലാത്ത പാപമാരങ്ങൾ ചെയ്ത് തലകുനിച്ചുകൊണ്ട് ആരെങ്കിലും എന്റെ സമീപത്ത് വന്നാൽ

എത്രയാ കൊണ്ടുള്ള അത്ഭുതങ്ങൾ വല്ലാത്തതാണ് മഹാനായ ആരംഭൂർവാസമാ തങ്ങളുമായി മെഹറാജന്റെ രാത്രിയില് അത്ഭുത ലോകങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അറിശിന്റെ താഴ്ഭാഗത്തതാ അറിശിന്റെ താഴ്ഭാഗത്തു ചിറകുകൾ അറ്റി പോയാ തീ കൊണ്ട് കരിഞ്ഞു പോയാ കോലം പോലും മാറി പോയാ ഒരു മലക്കഥ കിടക്കുകയാണ് അള്ളാണ്ട് റസൂല് ചോദിച്ചു ആ മലക്കവിടെ കൊടന്നുകൊണ്ട് പൊട്ടിക്കറയുന്നു അല്ലാകുവേ എനിക്കൊന്ന് മാപ്പുതരുമോ അല്ലാകുവേ എനിക്കൊന്ന് മാപ്പുതരുമോ വാണലോകത്തുള്ള മാലാകുമാര് പൊട്ടിക്കറിയുമ്പോ മലക്കാരാന്നറിയോ സാധാരണ പവർ കുറഞ്ഞ മലക്കല്ല അല്ലാണ്ട് മുഖർറബിടെ സ്ഥാനത്തിലുള്ള മലക്കാർ വാണലോകത്ത് അറിശിന്റെ ചുവട്ടിലായിട്ടു സുന്ദരമായ പ്രത്യേകമായ ഒരു

എന്തുകൊണ്ടാന്നറിയോറുള്ള അമല് ചെയ്യാൻ കഴിയാതെ ആരം നൂറിനെ ബഹുമാനിച്ചു മാലാകമാരെ ചാടി എഴുന്നേറ്റപ്പോ എല്ലാ മലക്കുകളുടെയും മുകളിൽ നിയന്ത്രിക്കാനുള്ള ഞാൻ ഒരു നിമിഷം വന്നപ്പോ ഞാൻ എഴുന്നേക്കണ്ടായിരിക്കും നിന്നിച്ചുകൊണ്ടല്ല വിഷമം കൊണ്ടല്ല പിന്നെയോ ഞാൻ ഇതിന്റെ മുകളിലാണല്ലോ സാധാരണ ഇരിക്കാറ് അങ്ങനെ ഇരുന്നാ മതി എന്ന് ഒരു നിമിഷം ചിന്തിച്ച കാരണത്തിൽ അല്ല എന്നെ ശിക്ഷിച്ചു കളഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആ മലക്കിന് ജിബിരിലിനോടാദ്യമായി മുത്തറസൂലിന്റെ കാരുണ്യത്തിന്റെ പ്രാർത്ഥന വരികയാ ജിബിരിയിലെ ഈ മലക്കിന് മാപ്പുണ്ടോ ജിബിരി السلام عليكم ورحمة الله وبركاته ഒരു മലക്കിന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന നൂറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ട് പോലും ആ മലയ്ക്കിനുള്ള പുറത്തു കൊടുത്തിട്ടില്ല പക്ഷേ ആ പുറത്തു കൊടുക്കൂ എന്ത് ചെയ്താൽ മുസ്തഫ ലോക ലോകമുസൽമാന മനസ്സിന്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ ആ മലക്ക് ചെയ്തു

എന്തൊരാനന്ദമുള്ള മലക്കായിരുന്നു അത്

അതിർത്തിയുടെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് അയാൾക്ക് അറിയാമായിരുന്നു കൊറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഗാസി അഹമ്മദ് ഖസനഫി നല്ല എന്താ പറയാ സുന്ദരമായി രാജം ഭരിക്കാൻ തുടങ്ങിയ അയാളുടെ എന്നിട്ടും ഫക്കീറിന്റെ ആ ഒരു വേദനയ്ക്ക് വേദനക്ക് പരിഹാരമായില്ല വേദനക്ക് വേദനിച്ചു പോയി പടച്ചവനെ പണക്കാരന് ഇപ്പൊ നമ്മളും പറയുമല്ലോ പണം എല്ലാം ഉണ്ട് അല്ല വീണ്ടും വീണ്ടും എനിക്കാണെങ്കിൽ ഒന്നും തരുത്തില്ല ഈ ഒരു പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ പടച്ചോ അതാ വീണ്ടും ഒരു ഒന്നുകൂടെ വന്നു എനിക്കാണെങ്കിൽ സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കാൻ പോലും പൈസ ഇല്ല അങ്ങനെ ചിന്തിക്കുന്ന ഈ ചിന്തയാ നാം ഈ മാറ്റിയെടുക്കേണ്ടത് ഭാഗ്യം തരട്ടെ ഫക്കീർ പൊട്ടിക്കരഞ്ഞു പോയി ഏതുപോലെ മഹാനായ ഏർവാടി ഇബ്രാഹിം ബാദശാത്തങ്ങളെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ പോയി കിളക്കരയിൽ നിന്നും മറ്റു ആണ് ഓർമ്മ അയാളെ മോളെ കെട്ടിക്കാനുണ്ട് അയാളാണെങ്കിൽ കറാമത്തിൽ അങ്ങേറ്റം വിശ്വാസമുള്ള ഇല്ല അയാൾ എന്താക്കിന്ന് അറിയോ ഒരു ചുടുകല്ലിൽ ചുടുകല് തന്നെ പറഞ്ഞ ഇഷ്ടിക അല്ലേ ഇഷ്ടിക എടുത്ത് അയാള് മുണ്ടിൽ പൊതിഞ്ഞു പൊതിഞ്ഞ് നേരെ ഏർവാടി ഷേഖിന്റെ അടുത്ത് ചെന്നിട്ട് അത് അവിടെ വെച്ചിട്ട് തലേനായി കിടക്കാൻ തുടങ്ങി ഇയാളെ ഉദ്ദേശം എന്താണെന്നറിയോ ആ സങ്കടം കണ്ടിട്ട് ഈ തല ഈ ചൂടുകളില് ഇഷ്ടിക സ്വർണമായി കിട്ടണം ഈ ഒരു ആഗ്രഹവുമായി പോയി കിടന്നു ദിവസങ്ങളോളം കഴിഞ്ഞു ദിവസങ്ങളോളം കഴിഞ്ഞവസാനം പത്ത് മുപ്പത്തി ആറ് ദിവസം അങ്ങ് കഴിഞ്ഞു മുപ്പത്തിയൊമ്പതിന്റെ അന്നതാ രാത്രി പൊട്ടിക്കറയുന്നു അള്ളാണ്ട് റസൂളിന്റെ പേരിൽ കോടാന കോടി സ്വലാത്തുകള് ചെല്ലിക്കൊണ്ട് ആരംഭ റസൂലുള്ളാഹിന്റെ സവദത്തിലേക്ക് കൊടുത്തുകൊണ്ട് പറയാ മദീനയിലെ അവിടെന്ന് പറഞ്ഞയച്ചതാണോ ഇബ്രാഹിം അവിടത്തെ ഞാൻ അതാ ദിവസങ്ങളോളോ ഓരോ ദിവസവും പ്രഭാതമാകുമ്പോ എന്റെ തോർത്തുമുണ്ട് ഞാൻ അഴിച്ചു നോക്കാറുണ്ട് കല്ല് മാറിയോ എന്ന് അവസാനം മുപ്പത്തൊമ്പതിൻന്ന് നബിയേ സാധാരണ മനുഷ്യൻ വരുന്നത് പോലെ പരീക്ഷണ ായി കടന്നു വന്നവനല്ല ഇവിടെ വന്നു പോയാൽ നൂറ് ശതമാനം ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അല്ലാണ് അരിഫിങ്ങൾ ആദരിച്ചു കൊണ്ട് കടന്നു വന്നതാ പക്ഷേ അവിടുത്തെ മോനെ പറ്റി പറ്റിച്ചു കളഞ്ഞു അതുകൊണ്ട് ഞാൻ മടങ്ങാ ഇന്ന് രാത്രി കഴഞ്ഞു നാളെ പുളിരുമ്പ് ഞാൻ മടങ്ങുകയാ ഇനി ഒരറ്റ വലിയിൽ ഞാൻ വിശ്വസിക്കില്ല എന്നെ പറ്റിച്ചു കളഞ്ഞല്ല പൊന്നുമോനല്ലേ പറ്റിച്ചു പോയത് കിടന്നുറങ്ങി പാതിരാത്രിയായി സുബഹിയോടെടുത്ത സമയമാകുമ്പോ ആ മനുഷ്യൻ സ്വപ്നം കാണുന്ന ഇബ്രാഹീം പാത്തശാത്തങ്ങള് വന്നുകൊണ്ട് പറയാമോനെ നീ വിഷമിക്കണ്ട ഇന്ന് രാവിലെ ഉളരുമ്പോ നിന്റെ ആ കടലിൽ എന്തായാലും സ്വർണമായി മാറും പക്ഷേ ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് ഞാൻ തരാത്തതെന്നറിയോ നീ നല്ല സ്ഫുടമായ ശൈലിയിൽ കുറു ആനോദാറണ്ട് ഇവിടെ ഇരിക്കുമ്പോ ആ ഖുർആൻ ആർക്കും അറിയില്ലല്ലോ എല്ലാരും പല കോലത്തിലല്ലേ അതുകൊണ്ട് നിന്റെ ശൈലി വല്ലാത്ത എനിക്ക് ഇഷ്ടമായി അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിനക്ക് തരാത്തതെന്ന് പറഞ്ഞു രാവിലെ നോക്കുമ്പോ സുബാണ് ജല്ല ജലാലു അത്ഭുതം കറാമത്തോടെ കറാമത്തോടെ ആ ഇഷ്ടിക സ്വർണ്ണക്കെട്ടയുമായി വീട്ടിൽ പോയി തൻ്റെ മക്കളെ കെട്ടിച്ചേക്കാൻ സഹോദരൻ കഴിഞ്ഞു ഇതുപോലെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അല്ല ഒരു പരീക്ഷിച്ചേക്കാം

നിങ്ങൾ എന്തിനാ കൊടുത്തതെന്നറിയോ അല്ലാകുവേ എത്ര പൊന്നു പോയാലും പണം പോയാലും സമ്പത്ത് പോയാ അല്ലാകെ മരിക്കുന്നതിനു മുമ്പ് ആരംഭങ്ങളെ മനസ്സ് പുറന്നൊന്നു കാടാ അല്ലാകെ ഭാഗ്യമൊന്ന് പോയാ എത്ര പൊന്ന് കൊടുത്താലെന്താ എത്ര സ്വർണം കൊടുത്താലെന്താ ഒരു നഷ്ടവുമില്ലല്ലോ ഒരു നഷ്ടവുമില്ലല്ലോ അല്ലാഗുവേ ഈ കൊടുത്തവർക്കൊക്കെ ഭാഗ്യം കൊടുക്ക പലപ്പോഴും പറയാറുണ്ട് ഹരംസനെ മുന്നിൽ നിർത്തി ചോദിച്ചാൽ അള്ളാക്ക് തടുക്കാൻ കഴിയില്ല കാരണം എന്താ അള്ളാൻ്റെ റസൂല് ചോദിച്ചാൽ അല്ല എന്തും കൊടുക്കും ആ മുത്തുനബിയെ കാണിക്കുമ്പോ അതിനു നേരെ കണ്ണടയ്ക്കാൻ റബ്ബിന് കഴിയില്ല

പൊട്ടിക്കരഞ്ഞു പോയി അല്ല അല്ല ഓരോ ദിവസങ്ങളും മകരി പെടുക്കുമ്പോ പൊട്ടിക്കരയും പടച്ചവര് പകലന്തിയോളം പകലന്തിയോളം ഞാൻ നാടാകെ ചുറ്റിമടന്നല്ലോ അല്ല വൈകുന്നേരം ഞാൻ കടന്നു വരുമ്പോൾ കെട്ടിക്കാ പ്രായമായി എൻ്റെ പൊന്നുമക്കള് പാക്കയ്ക്കെന്താ ഉള്ളത് ഇന്നെങ്കിലും തൂണ് വെക്ക ചോറ് വെക്ക ഒരു കിലോ ഉണ്ടോ ഗോതമ്പുണ്ടോ എവമുണ്ടോ ഒരു തരി നാണ്യം നാണ ഉണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ട് മക്കളോടെ എടുക്കുമ്പോൾ വെറും കൈയ്യോടെ പൊന്നുമക്കള് ഇന്ന് ഞാൻ കാലിയായ കൈയോടെയാ കടന്നു വരുന്നതെന്ന് ആ ഫക്കീർ പൊന്നുമക്കളെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറഞ്ഞിട്ട് അവസാനം മുഖത്ത് റൂമിനകത്ത് കയറി കഥച്ചിരുന്ന് പൊട്ടിക്കറയാ ലോകത്തെ ഏറ്റവും പവിത്രമാർന്ന നബിയേ ആൾ അല്ലാഹുലോകത്തുള്ള സർവമാന സോപാനങ്ങളും അവിടത്തേക്കാ അള്ളാഹു ലോകത്തിന്റെ എല്ലാ തറച്ചകളും അവിടത്തേക്കാ ലോകത്തിൽ തരാ ഒന്നുമില്ലാത്ത നബിയേ ലോകത്തെ ഏറ്റവും മായ മഹത്തരങ്ങളുടെ ഇരിക്കുന്ന നബിയേ ഇനി ഞാൻ എങ്ങനെയാ ഒത്തുങ്കോപാനങ്ങളിരിക്കുന്നവളത്തെ പുകഴ്ത്തേണ്ടത് പക്ഷേ മാസങ്ങളോളമായി സാധവാടീ തന്റെ കുനഞ്ഞുമക്കു പോലും ഒരു തരി ഭക്ഷണം കൂടി കാണില്ലാതെ നാടുതോറ് മലഞ്ഞിട്ട് അല്ലാതെ അരിമീങ്ങൾ തന്നുപോയ സ്വലാത്തും കെട്ടിപ്പിടിച്ച് നാടാകെ നാടുതോറ് തെണ്ടുമ്പോഴും വലയുമ്പോഴോ ആരംപര സൂറുള്ള അവിടത്തെ അവിടത്തെ മദീന മനസ്സിൽ തോർക്കാതെ കിടക്കാറില്ല കൂടാര കോടി സുലാത്തുകളല്ലേ ചെയ്തു പോയത് എന്നിട്ടും ഒരു നേരത്തെ വിശപ്പകറ്റാ എന്തുകൊണ്ടാണ് കടന്നു വരാത്തത് എന്റെ ഒരു പൊന്നുമോളെങ്കിലും ട്രസ്റ്റ് വിനുദിന പോലെ ഒരു പൊന്നുമോക്കെങ്കിലും സുന്ദരമായ ജീവിതം കൊടുക്കൂല എന്തുകൊണ്ടാണ് സഹായിക്കാതെ പോയത് ഈ നാട്ടിലെ ചക്രവർത്തിയെ പോലെ പണമില്ലാത്തത് കൊണ്ടാണോ ലോകത്തിന്റെ കിരീടം വെക്കാതെ രാജകുമാര മുഹമ്മദ് സർവാധികാരങ്ങളും കയ്യിൽ വന്നിട്ടോ മദീനത്തിന്റെ പച്ചയായ ഈത്തപ്പന വിരിച്ചുകൊണ്ട് കടന്ന നബിയേ മണൽത്തറിയില്ലേ മുതലാതലാ അവിടത്തേക്ക് ചക്രവർത്തിമാരോട് സ്നേഹം തോന്നിയതോ ചക്രവർത്തിമാരോട് സ്നേഹമുണ്ടല്ലോ അവരൊരു പത്ത് സ്വലാത് ചെല്ലുമ്പോ ഒരു മാസം ൂണിയാറുണ്ടോ പക്ഷേ ഞാൻ എത്രയോ മാസങ്ങളായി കാസി മഹമൂദ് ഗസരവി ചെല്ലുന്നതിനും മാസങ്ങൾക്ക് മുമ്പോ ആരംഭ റസൂലീയമായ ഹസ്രത്തിലേക്കോ എത്രയോ സുലാത്തുകള ചെല്ലിപ്പോയതെന്നിട്ടോ എന്തുകൊണ്ടോ റസൂലല്ലാ എന്തുകൊണ്ടാ നവിയെ എനിക്ക് ഉത്തരം ചോദിച്ചിട്ടോ ബോധം ജല്ല സുഹാന

വിളിച്ചുകൊണ്ട് അവിടത്തേതായ തോളിലേക്കൊന്ന് പറയുന്നു തടവാഴ്ക്കിട്ടിരുത്തുന്നു എന്നിട്ട് പറയുന്നു പോലെ നിന്റെ സങ്കടങ്ങൾ എന്താ പറയാൻ തുടങ്ങി തങ്ങളെ എന്റെ സങ്കടങ്ങളിന്നതൊക്കെയാ അല്ലാണ്ട് പറഞ്ഞു ഇരിക്കട്ടെ നിർത്തുമോര് ഒരു കാര്യം ചെയ്യണം സുബഹി നമസ്കരിച്ചാൽ പുറപ്പെടണം പുറപ്പെട്ടിസ്കരിച്ചാ പുറപ്പെടേണ്ടത് ഈ നാടിന്റെ ചക്രവർത്തിയായ മഹമൂദ് മഹമൂദ് കാണണം ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ എന്ന രാജ്യത്തിന്റെ ചക്രവർത്തിയെ പോയി കാണണം റസൂലുള്ള ചെറിയൊരു ഹിക്മത്തും പറഞ്ഞു കൊടുത്തു അതുമായി കടന്നുപോയി പറഞ്ഞു രാജാവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ നേരെ കടന്നുപോയി രാജാവിനെ കാണാൻ ചെന്നപ്പോ കടത്തിവിടുന്നില്ല ബഹളമായി രാജാവ് ദർബാറിലേക്ക് ഇറങ്ങി വരുന്ന സമയം നോക്കുമ്പോ അവിടെ ഒരു ബഹളം ആരാ കടത്തി രാജാവിനെ കാണാൻ വന്നവനാ കടത്തി വിട്ടു നേരെ അകത്തേക്ക് കടന്നുപോയി

പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ പ്രവാചക പ്രേമിയായ ചക്രവർത്തി കോരി എന്നിട്ട് ചോദിച്ചു നീ അങ്ങനെ ഞാൻ പറഞ്ഞാ വിശ്വസിക്കും ഒരു തെളിവ് വേണോ ആ ഫീർ ഖാസി മഹമൂദ് പറഞ്ഞു ചക്രവർത്തി അല്ലാണ്ട് പറയാൻ പറഞ്ഞു നിങ്ങൾ ദിവസവും ചെല്ലുന്ന അറുപതിനായിരം സ്വലാത്തുകള് ദിവസവും താല്പര്യത്തോടെ കേൾക്കാറുണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവിടെന്ന് സന്തോഷമാണെന്ന് പറയാൻ പറഞ്ഞു പോയി ഇത് കേൾക്കുമ്പോ ചക്രവർത്തി തുടങ്ങി കാരണം എന്താ അയാള് അറുപതിനായിരം സ്വലാത്തൊന്നും ചെല്ലുന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വലാത്തിന് പതിനായിരം പതിവല രാവിലെ മൂന്ന് വൈകിട്ട് മൂന്ന് മുപ്പത് കൂട്ടുമ്പോ അറുപതിനായിരം പക്ഷേ ഇതിന്റെ രഹസ്യം എനിക്കും ആ വലിയ മാത്രമേ അറിയുള്ളൂ ലോകത്ത് മറ്റാർക്കും അറിയില്ല പിന്നെ എങ്ങനെയാ ഈ മനുഷ്യൻ അറിഞ്ഞത് അപ്പോ അള്ളാൻ റസൂല് പറഞ്ഞു കൂട്ടതായിരിക്കും എന്ന് കരുതി ആ മനുഷ്യൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് ചക്രവർത്തി നാലായിരം ദുർഹം അങ്ങ് പൊതിഞ്ഞു കയ്യിൽ കൊടുത്തു ഈ മനുഷ്യൻ പുറത്തിറങ്ങിയപ്പോ മന്ത്രി ചെവിണ്ട് കേട്ടോണ്ടിരിക്കുന്നു മന്ത്രിയുടെ വകയും കൊടുത്തു അതുമായി നേരെ ട്രഷറിയിലേക്ക് ചെല്ലുമ്പോ അവരും കൊടുത്തു നാലായിരം ദുർഹംസ് ഇങ്ങനെ പന്ത്രണ്ടായിരം ദുർഹംസുമായി വീട്ടിലേക്ക് കടന്നു ചെന്ന മക്കളോട് പറഞ്ഞു എന്റെ ആരംഭ എനിക്ക് ഇനി നിങ്ങളോട് ഞാൻ പറയാ ഒരു പതിനായിരം നിങ്ങൾക്ക് ഈ ചക്രവർത്തി പ്രശ്നങ്ങളെ കൊഴിഞ്ഞു സ്വലാത്ത് പഠിക്കണോ നിങ്ങൾക്ക് വേണോ അത് മൂന്ന് ഇൻഷാല്ലാവശ്യം ഞാൻ ഭാഗ്യമുള്ളവർ പഠിച്ചു കൊള്ളുക അള്ളാഹു ഭാഗ്യം തരട്ടെ അത് പഠിച്ചിട്ട് പോയി ചെല്ലുക എത്രാണ് പ്രതിഫലമെന്ന് അറിയാൻ കഴിയില്ല നമ്മൾ ഒരു മൂന്ന് വെച്ച് ചെല്ലുമ്പോൾ എത്രയാകും എത്ര ലക്ഷങ്ങളാകും കോടികളാകും അള്ളാഹു ആ സൊലാത്തിന്റെ കണക്കനുസരിച്ച് കൊണ്ട് മാലാകമാല സൃഷ്ടിച്ച് അള്ളാഹുവേ നമ്മുടെ സദസ്നാമിയും പറയാൻ തരണേ പടച്ചവനെ എന്റെ ഒരു കോടി സൊലാത്ത് ലംഘമായിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ചെല്ലാൻ പറഞ്ഞു പോയപ്പോ ഈ മജ്ര സാധുക്കളാണ് സഹോദരിമാണോ സഹോദരിമാരെ സഹായിക്കാൻ വന്ന ഈ സഹോദരങ്ങൾക്ക് ആമിയം പറയാൻ കടന്നു വന്ന എന്റെ ഉമ്മമാര് സഹോദരങ്ങള് അല്ലാഹു അവർക്കെല്ലാം അള്ളാഹു ഭാഗ്യം തരട്ടെ ഈ ഒരു മാധുര്യം മാധുര്യം ആ ഫീറിന്റെ മനസ്സാന്തരങ്ങളിൽ ഉണ്ടായപ്പോള് നേർക്കഥാ കടന്നു വരുന്നു

അവന്റെ അടുക്കലേക്ക് കത്തിങ്ങനെ കിട്ടുമ്പോ ഹബീബിന് ചെറുപ്പക്കാരനോട് കത്തങ്ങോട്ട് വായിച്ചു നോക്കിയിട്ട് ചോദിക്കുക തിരിച്ചു പോരാ ഈ മുസലിമയുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് മുഹമ്മദിന്റെ ധിക്കാരമുള്ള പ്രവർത്തകനായി കടന്നു വന്നിട്ട് എന്റെ സുഖമായി നീ മടങ്ങിപ്പോകാമെന്ന് കരുതുന്നുണ്ടോ പറഞ്ഞു വല്ലാഹി തങ്ങൾ ഒരു കാര്യം എങ്ങാന മേൽപ്പിച്ചു പോയാ അതെങ്ങനെ നിർവഹിക്കലല്ലാണ്ട് ഇത്ര കാലം ജീവിക്കാമെന്ന് ഞാൻ ആർക്കും വാത്തി കൊടുത്തിട്ടില്ല പോട്ടെ ഇരിക്കട്ടെ മുസൈലിമ ചോദിക്ക

അല്ലാന്റെ ഇതുവരെയും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി ഒന്നോ രണ്ടോ പവം കൊടുത്തുപോയാ സ്വർഗത്തിന്റെ വലിയ തറച്ചകൾ എനിക്കാ അല്ലാണ്ട് ഉലിയാക്കളെ മാറ്റിയിട്ട് എന്നെ പ്രതിഷ്ഠിക്ക ും ധരിച്ചു പോയോഹ എന്തു കൊടുത്താലും അതിന്റെ കൂടെ ശരിയാക്കടാ അല്ലാഹുവേ ശരിയാക്കട പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുമ്പോ ഇതുപോലെ ഒരു പെണ്ണുപോലും ഭർത്താവ് കിട്ടാതെ എന്റെ കുടുംബത്തിൽ ഇനി കേട് തരല്ലേ അല്ല ഇതിന്റെ പ്രതിഫലം ആരംഭി എന്റെ പ്രിയമുള്ള സഹോദരി വിവാഹം കഴിക്കാതെ സ്ത്രീകൾക്ക് വേണ്ടി ഭർത്താക്കന്മാർ അന്വേഷിമടക്കുന്നവനെ കുറിച്ച് മുത്തറസൂല് പറഞ്ഞതെന്താ ഹദീസിന്റെ അർത്ഥം ശരിയാണെങ്കിലോ പോലെ കുന്മന്റെ ചുനക്കൂട്ടന്മാരായ ശൗകത്തിനെ പോലുള്ള ഗിസത്തുള്ള മക്കളുണ്ടല്ലോ പദറ പോലെ ഉഹുദ് പോലെ അള്ളാഹുവിന്റെ രണാങ്കണത്തിൽ പോരാടുന്നവരാ അതാ ശരിയായ യുദ്ധമെന്ന് പഠിച്ചോ അല്ലാതെ പിന്നാലെ പോകലല്ല നാട്ടിലെ ഫിത്തിനെ നിറയ്ക്കലല്ല ഉസ്താദിന്റെ നേരെ കുതിര കയറലല്ല ഏതെങ്കിലും സംഘടന നല്ലത് ചെയ്യുമ്പോ ഔമാര് കുറെ ഉണ്ടാക്കലോ എന്ന് പറഞ്ഞ് കളിയാക്കലല്ല എന്റെ സഹോദരാ നെയ്യത്ത് നന്നാക്കിക്കോ അല്ലെങ്കിൽ വിടൂല്ല ആരും റസൂറുള്ള മാതാ പത്ത് സ്വലാധികല്യ കൊണ്ട് ആശിക്കാവൂല്ല അല്ലാണ്ട് റസൂർ ഒന്നും ഇഷ്ടപ്പെട്ട് കിട്ടിയ അതുവരി അള്ളാഹുവിൻ്റെ അടുക്കളേക്കൊന്ന് സ്ഥാനം നമുക്ക് കഴിഞ്ഞു പോയാ നമ്മൾ വിജയിച്ചു നമ്മൾ പരാജയത്തിലാണെന്ന ബോധത്തോടെ ഇനിയുള്ള വാക്കൊന്ന് കേട്ടോ സഹോദര നമുക്ക് വേണ്ടി ഇവിടെ പേരിൽ ഇവിടെ വന്നൊരുമിച്ച് കൂടാ എന്റെ പൊന്നു പെങ്ങളെ പറിച്ചു കൊണ്ടുവരാ നിന്നെ ഈ മുസ്ലിമാക്കി ജനിക്കാൻ കാരണക്കാരനാന്നറിയോ അതേ ദീനിന് വേണ്ടി അടരാടിയ പോരാടിയ പോരാടിയാ അല്ലാൻ്റെ സൈനിന്റെ മുറിക്കുന്നു എന്നിട്ട് ചോദിക്കോ ഓ ഹബീബേ നീ എന്തു ഹീബേ എന്ത് പറഞ്ഞു നീ കള്ളന എന്നുറക്കെ പറയുമ്പോ ഹബീബ് മിനുസൈൻ ഇടതുകരവും വരിഞ്ഞു മാറ്റുന്നു വീണ്ടും ചോദിക്ക രണ്ട് കരങ്ങളും ചെയ്ത് മുറിക്കപ്പെട്ട് രക്തത്തിൽ ഇങ്ങനെ കടന്നുപിടക്കുമ്പോ ആ ഹബീബ് തങ്ങളോട് ചോദിക്കാ ഇനി ദീപതങ്ങളോട് ചോദിക്കാറു ചൂട്ടത്തോടെ വിളിച്ച് പറഞ്ഞു തങ്ങളെന്റെ മനസ്സിന്റെ കൊട്ടാരത്തിൽ രാജകുമാരനോ അത് സത്യപ്രവാചകനോ അള്ളാഹുവിന്റെ ദൂതനാ മുസൈലിവാ കള്ളനാ കള്ളന് കഞ്ഞിവെച്ചവനാ മുസൈലയോട് പറയുമ്പോ ജീവിതങ്ങളെ വലങ്കാലം മുറിച്ചു മാറ്റുന്നു വീണ്ടും ചോദിക്കുമ്പോൾ അതേ മറുപടിയാ ഇടം മുറിച്ചു മാറ്റുന്നു സുബുഹാന ജല്ല ജലാലോ ഈ ചരിത്രങ്ങൾ ഹദീസുകളിലൊന്ന് വായിക്കുമ്പോൾ കണ്ണു നിറയാതെ ഒരൊറ്റ മുസ്ലിമിന് പോലും അത് വാക്കാൻ കഴിയില്ല സഹോദര കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ പൊന്നുപങ്ങളെ നമുക്ക് വേണ്ടി പോരാടിയാ പാടുപെട്ടാ ജീവൻ കൊടുത്താ ഭീവിതങ്ങളെ ഓർക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് രണ്ട് കാലുകളും അങ് അറുത്തുകടിയുമ്പോഴാണ് രണ്ട് കാലുമില്ലാതെ രണ്ട് കൈയുമില്ലാത്ത വികൃതമായ വ്യക്തങ്ങൾ ഒലിച്ചുപോയ മാംസപിണ്ഡം ആ മാംസപിണ്ഡത്തിലേക്ക് നോക്കുമ്പോ കലി കയറാ മുസൈലിമത വധിക്കുന്നു ഹബീബേ നീ ഇനി എന്തെങ്കിലും പറയാനുണ്ടടാ നിന്റെ ശത്രുവാൻ ഒരു പേരമെങ്കിലും നീയൊന്ന് പറയോ ഹബീബ് പറഞ്ഞു ഇല്ല 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 അല്ലാടെ റസൂലൻ്റെ പ്രിയപ്പെട്ട ഹബീബാ നീ കള്ളരാടാ നീ കള്ളരാടാ അബീബ് സൈലിന്റെ ചെവി ഓരോന്ന് മുറിച്ച് മാറ്റുന്നു മൂക്ക് മുറിക്കുന്നു കണ്ണെടുക്കുന്നു ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും മുറിച്ച് മാറ്റപ്പെടുമ്പോ അവസാനം പുത്രസൂളിന്റെ ഹൊപ്പ് തിരഞ്ഞുകൊണ്ട് ആ മണലാരൻ്റെ വീണ് മരിക്കേണ്ടി വന്നെങ്കിലോ വന്നെങ്കിലും ഒരു പത്ത് സൊലാത്ത എല്ലാം പറഞ്ഞ എന്താ പെങ്ങളെ നിനക്ക് കഴിയുന്നില്ലേ ഓരോ രാത്രിയും കിടക്കാൻ പോകുമ്പോ അല്ലാണ്ട റസൂലി എത്ര ഓഫറാ തന്നു പോയത് പുത്രസൂളിന്റെ വഫാത്തിന്റെ വേളയിലല്ലേ

അവന് വേണ്ടി ഞാൻ അറിഷിന്റെ ചുവട്ടിൽ അങ്ങ് റബിനോട് മുത്തുനബിക്ക് വേണ്ടി വരാ അതുകൊണ്ട് ഇവന്റെ പാപങ്ങൾ പൊറുക്കാതെ ഞാൻ എഴുന്നേക്കൂല്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ആ ചെയ്യുമെന്നു ഇസ്രാഫീൽ അലൈഹി പറയുമ്പഴാ ലോകത്തിന്റെ ആരിഫീങ്ങൾ ഭയപ്പെട്ടു പോയാ ലോകത്തിന്റെ അമ്പിയാക്കള് ഭയ ਪਟ ਪੋਇਆ ਲੋਗਤਿਨੀ ും ഭയപ്പെടാനില്ലാത ഏറ്റവും ഭീകരമായ മരണത്തിന്റെ ഘട്ടമുണ്ടല്ലോ മരിക്കുംഭപ്പട്ട പടച്ചുകൊണ്ട് അസ്രായിലിന്റെ റൂഹ് പൊടിക്കുന്ന വേദന ആരംഭങ്ങൾ പറയാ ഒരു മനുഷ്യനെ പച്ചയായി ഈർച്ചവാള് കൊണ്ട് ഈർന്നു മാറ്റിയാൽ ഒരു മെല്ലിലേക്ക് കയറ്റിയങ്ങ് ജീവനോട് അറുത്തു മാറ്റിയാൽ അത് മരണത്തിന്റെ ഏറ്റവും ചെറിയ വേദനയാ മൂസാ നബി പറയാ പച്ചയായ ഒരു കിളിയെ പിടിച്ചുകൊണ്ട് എണ്ണയിലേക്ക് എത്ര പാത്രം വേദനയാ മരണത്തിന്റെ ചെറിയ വേദനയാ ആയിരം ആളുകൊണ്ട് ഒരേ ഒന്നൊരു മനുഷ്യനെ വെട്ടിമുറിച്ച കഷ്ണം കഷ്ണമായി കൊത്തിമുറിച്ച അത് മരണത്തിന്റെ ചെറിയ വേദനയാ വേദനയാഹമ്മേദന എളുപ്പമാകേണ്ടത് ലോകത്തിന്റെ ആരഫീങ്ങൾ പോലും പൊട്ടിക്കറഞ്ഞല്ലോ എന്റെ മരണവേദന

ചോദിച്ചു മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട് മകൻ പറഞ്ഞത് എന്താണറിയോ ഞാൻ മരിച്ചിട്ട് നാലായിരം കൊല്ലമായി പക്ഷേ അനുഭവിച്ച വേദനയുണ്ടല്ലോ ഒരു കഴഞ്ഞു പോലും ഇപ്പൊ പോലും കുറഞ്ഞിട്ടില്ല അത്രമാത്രം ഭയാനകരമായ മരണവേദന അത് കുറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾക്കൊരു മരുന്ന് വേണോ ആരംഭിനോട് പറയുന്നത് സമയത്ത് സമയത്തൊരു പത്ത് സ്വലാത്തുല്ലാറുള്ളത് അവരുടെ മരണവേദന ഞാൻ മയത്തിലെ അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞു കൊടുത്തെങ്കിലും എന്റെ സഹോദരനെ പോലെ ഒരു പ്രതിഫലം നമുക്ക് ഒരു ചെയ്യാമെന്ന് ഉപകാരം ചെയ്യാ സാധിച്ചിട്ടില്ല ചിന്തിച്ചു നോക്കിക്കേ ഇതുപോലെ കഷ്ടപ്പെട്ട് കൊണ്ടാരം പോയതാ നമുക്കതുപോലെ കഴിയുന്നില്ല സ്നേഹിക്കാനുള്ള പേരെഴുതിയപ്പോ കൈവരച്ചവരുണ്ട് ലോകത്ത് മുത്ത റസൂളിന്റെ പേര് മുഹമ്മദിലേക്ക് നോക്കിയപ്പോ കണ്ണ് കരഞ്ഞു കിളങ്ങി ചിന്തിക്കണം നാം

ഈമാനിന്റെ ഉദാഹരണമായിട്ട് പലരും ആദ്യം ആരംഭിന്റെ കത്തുമായി പോയി വിജയകരമായി കത്ത് കൊടുത്തിട്ട് രസകരമായ അനുഭവത്തിലൂടെ തിരിച്ചു വന്ന സഹോദരൻ അങ്ങനെ ഉള്ള സഹോദരൻ അള്ളാൻ റസൂലിന്റെ കാലത്ത് റസൂലി നിയോഗിച്ചു എന്ന കാര്യം

റസോൾ നാം തിരഞ്ഞെടുത്തു പോയി അതുകൊണ്ട് പറക്കത്ത് കിട്ടാൻ ഇതുകൂടി പറഞ്ഞാ നിർത്തിയാ അപ്പോ എല്ലാവരും മനസ്സെല്ലാം ഒന്ന് കേന്ദ്രീകരിക്കുക ആരംഭിലേക്ക് മടക്കുക ഈ ചരിത്രം ഞാൻ പറഞ്ഞു കഴിക്കുമ്പോ മുത്തരപിക്ക് വേണ്ടി പ്രണയിച്ച് രക്തം കൊടുത്തവരെ ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ച സ്വഭാവത്തിന്റെ മുന്നിൽ ഞാനൊന്നും അല്ലല്ലോ എന്ന ഒരു തുള്ളി കണ്ണുനീര് നിങ്ങടെ തരാൻ കഴിഞ്ഞ ഇവിടെ തരാൻ കഴിഞ്ഞാൽ ആരംഭാഹിത്യങ്ങള് പഠിപ്പിച്ചല്ലോ കത്തിക്കാളുന്ന നരകത്തിന്റെ തീയണക്കാൻ കഴിയുന്ന പവറുള്ള ഒരേ ഒരു വെള്ളമെന്ന് പറയുന്നത് പൊട്ടിക്കരയുന്ന കണ്ണിന്റെ കണ്ണുനീരാ ആ ഒരു കണ്ണുനീര് മുത്തൂളിന്റെ പ്രേമത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയണം അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ മഹാനായ സഹമിതങ്ങള് ഫാറൂഖിന്റെ സൈന്യത്തിൽ അംഗമാകുന്നു കൈസറിനോട് ഏറ്റുമുട്ടുന്നു ഉമറിൽ ഉമറിൽ ഫാറൂഖ് ഫാറൂഖ് യുദ്ധം യുദ്ധം വിജയിക്കുന്നു ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ വിജയിക്കുന്നു പക്ഷേ മുസ്ലിം ലോകത്തിന് വേദനയായൊന്ന് സംഭവിച്ചു പോയി ആരംഭാഹി തങ്ങളെ നേതാവായി തിരഞ്ഞെടുത്തു പോയ മഹാനായ അബുദുല്ലാഹിമിന് ഹുദാഫ് സഹിമിതങ്ങളടക്കമുള്ള എഴുപതോളം പട്ടാളക്കാരെ എഴുപതോളം സ്വഹാപത്തിന് കൈസർ രാജാവ് തടവ് പുള്ളികളായി പിടിച്ചുപോയി മുസ്ലിം ലോകത്തിന് തീരാ വേദനയായി പോയി ചിന്തിച്ചു നോക്കിയേ സഹോദരാ ഇസ്ലാമിന്റെ യുദ്ധം ഉമർ വിജയിക്കുകയാണ് പക്ഷേ വേദനയോടെ പറയാ ഇസ്ലാമിന് ഏറ്റവും ഉപകാരമുള്ള ആ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞ പോയാ മഹാനായ ഹുദാഫു ാഹുലുള്ള എഴുപതോളം തടവ് പുള്ളികളായി പിടിക്കുക ഇത് ഞാൻ മുൻപ് കാലങ്ങളിലെല്ലാം എവിടെ പ്രസംഗിച്ചാലും ആദ്യം ഒരു സദസ്സിൽ ചെന്നാൽ അവസാനം ഈ ചരിത്രമൊന്ന് പറയുന്ന ശീലമുണ്ടായിരുന്നു കുറെ കൊല്ലങ്ങളായി ഇപ്പൊ പറയാറില്ല കാരണം മുഴുവൻ സമയം മുത്ത റസൂളിന്റെ ഹുബ്ബലോ അല്ലാണ്ട് റസൂളിന് കാടമൊന്ന് കൊതിച്ചു പോകുമ്പോ ും കണ്ടാലും പതിവരാതെ അവസ്ഥയൊന്നും സഹിക്കാൻ പറ്റാതെ വരുമ്പോ നിങ്ങൾക്കറിയോ ചരിത്രങ്ങൾ പഠിക്കണം കേട്ടോ ആരംഭായി തങ്ങൾ ഇങ്ങനെയൊന്ന് കൈ ഉയർത്തിയാൽ രോമങ്ങളില്ലാത്ത കക്ഷമാണ് മുത്തറ സൂളിൻ്റെ അവിടെ നടിക്കുന്ന പ്രകാശമുണ്ടല്ലോ നട്ടുച്ചയ്ക്കുള്ള സൂര്യനെക്കാ പ്രകാശമാ നട്ടുച്ചയ്ക്കുള്ള സൂര്യനെക്കാളും പ്രകാശമാ പഠിച്ചവർക്കറിയാ ർക്കും കള്ളം പറയാൻ പറ്റൂല കാരണം ഇത്രമാത്രം ലോകത്തറിയപ്പെടുന്നൊരു വ്യക്തി വേറെയില്ല ഒന്നല്ല ഒരു നൂറായിരം സനത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അത്ഭുതങ്ങളുടെ കലവറയാ മദീനത്തിന്റെ ഹബീബേ മുഹമ്മദ് ും പന്ത്രണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ ഉമ്മ വളരെ വിദൂരത്തിൽ നിന്ന് ഞാനും വരുമെന്ന് ക്യാൻസറിന്റെ വേദന പറഞ്ഞ കിഡ്നിയുടെ തകരാറ് പറഞ്ഞ സംസാരിക്കാത്തതിന്റെ തകരാറ് പറഞ്ഞ ഒരുപാട് വേദനകളുമായി ഞാനൊന്ന് സദസ്സിൽ കീറാ കാരണോ വല്ലാതെ ക്യാൻസറിന്റെ അത്ഭുതങ്ങളുമായിട്ടോ മസ്കറ്റിൽ നിന്ന് പോലും ഈ നാട്ടിൻ്റെ ഒരു സഹോദരം വിളിച്ചു പോയെങ്കിൽ കഴിഞ്ഞ കോലം കൊല്ലം കഴിഞ്ഞ കൊല്ലം എന്റെ വാദന്റെ മധുര സിതുമായിക്കിണ്ടായിരുന്ന ആളാ ആ സഹോദരന്റെ ഒരു സഹോദരിക്ക് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ആർക്ക് പറ്റോ എത്ര ആരോഗ്യത്തോടെ മടക്കുന്നവരാ എത്രയോ ആരോഗ്യത്തോടെ മടക്കുന്നവരാ പക്ഷേ ഒരു നിമിഷം ഗാനമൊന്ന് സ്തംഭിച്ചു പോയാഹാന ജല്ല ജലാലോ സഹിക്കോ എന്റെ നാടിന്റെ തിരുവനന്തപുരത്താ തിരുവനന്തപുരത്താ നെടുവങ്ങാടുള്ള ഒരു സഹോദരൻ ഗൾഫിൽ നിന്നും വന്നു വീട്ടിലേക്ക് വീടിന്റെ വാർപ്പ് സംബന്ധമായി വന്നതാ രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ രണ്ടു ദിവസം കഴിയുമ്പോ വാർപ്പ് അടക്കുകയാണ് അതുകൊണ്ട് ജോലിക്കാർക്ക് കൊടുക്കാൻ പൈസയില്ല ആ മണല് താനേ ഒന്ന് അരിച്ചിട്ടാൽ ഒരാളുടെ കൂലി ലാഭിക്കാമല്ലോ എന്ന് കരുതി ഗൾഫിൽ വന്ന സഹോദരനും ഭാര്യയുമായി മണലരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അടിവയറ്റിനൊരു വേദന വേദന സഹിക്കാൻ കഴിയാതെ അടുത്തുള്ള ഡോക്ടറുടെ സമീപത്ത് എന്ന് പോയി ഗുളിയ വാങ്ങി വായുവിന്റെ ഗുളിയ കൊടുത്തു കഴിച്ചു വേദന കൂടി സഹിക്കാമയ്യ കാണുന്ന ഡോക്ടറെയൊക്കെ കണ്ടു രോഗം കണ്ടുപിടിക്കുന്നില്ല ആ സഹോദരനുമായി എന്റെ ഭാഗത്തേക്ക് വന്നു ഞാൻ നോക്കിക്കിട്ട് പറഞ്ഞു പോനെ ആവശ്യമില്ലാതെ പൈസ കളയേണ്ട നല്ല ഒരു ഡോക്ടറെ കാണിക്കടാ ആ രോഗമാണ് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണിച്ചു പരിശോധനയിൽ തെളിഞ്ഞു ആ മനുഷ്യന് നീണ്ട പന്ത്രണ്ടോളം കൊല്ലമായിട്ട് ക്യാൻസർ രോഗമാണ് എങ്ങനത്തെ ക്യാൻസർ ആണറിയോ തൊടയെല്ലിന്റെ ഭാഗം അങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് തൊടയെല്ലിന്റെ പകുതി വരെ ആ മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ മൈക്ക് നിക്കണമെങ്കിൽ ഇത്രയും ഭാഗം കൂടി വേണം വേണ്ടേ ഈ ഭാഗം കൂടി ഇത്രയും ഭാഗം ദ്രവിച്ചു പോയാൽ ഈ വയറിന്റെ ബലത്തിൽ മൈക്ക് നിക്കൂല അതുപോലെ ഈ മനുഷ്യന്റെ തുടയിലിന്റെ കുറെ ഭാഗം ദ്രവിച്ച് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ പത്തു കൊല്ലമായി അത്ഭുതത്തോടെ അള്ള ചെയ്ത ആ ഒരു അനുഗ്രഹത്തോടെ ജീവിച്ചു വരിക ഈ മനുഷ്യൻ അറിഞ്ഞു ആ മനസ്സിന്റെ വേദനയോടെ കിടന്നു പോയി രണ്ട് മാസം മരണപ്പെട്ടു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഞാനും നിങ്ങളും അടക്കം എത്രയോ സദസ്സുകളിൽ ഒരു പക്ഷേ അഹങ്കാരത്തോടെ ഞാൻ വാചാളനാകാ ഒരുപാട് ആളുകളെ ഞാൻ കുറ്റം പറയാ എല്ലാവരെയും ചെറുതായവനായി ഞാൻ കാണാ പക്ഷേ എന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രോഗമെന്തെന്ന് എനിക്കറിയില്ലാഹു കാത്തി

ഞങ്ങളുടെ ഉള്ളിലുള്ള രോഗമറിയുന്ന മന്ദിയ രോഗം എത്ര വലുതായിരുന്നാലും വെക്കുന്ന ഒരു മാരകമായ രോഗം കൊണ്ടും പോലെ പോലെ ബ്രെയിൻ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ തരല്ല ശരീരം തളർത്തുന്ന രോഗം തരല്ല മരിക്കുന്നത് വരെ എഴുതത്തോടെ ഓടിപടന്ന് ആരംഭയാറുള്ള ഭാഗ്യോ അത് കേക്കാറുള്ള ഭാഗ്യോല്ലാകെ എത്ര കാലം ഇവിടെ വന്നു

ചക്രവർത്തിയുടേതായ കിങ്കരന്മാര് പിടിച്ചു കൊണ്ടുപോയി നേതാവായ ഹുദാഫയെ വിളിച്ചു കൊണ്ടു പറയുന്നു ഹുദാഫ മദീനത്തിന്റെ നിന്റെ നേതാവുണ്ടല്ലോ മുഹമ്മദ് എന്ന നേതാവ് അവൻ മരിച്ച മണ്ണൊടിഞ്ഞു പോയല്ലോ അല്ലാണ്ട് റസൂലിനെ കുറിച്ച് മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയാ മരിച്ചെങ്ങ് മണ്ണടിഞ്ഞു പോയല്ലോ ആ മനുഷ്യനെ പ്രവാചകനായി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി കേടില്ലായിരുന്നു പറയോ ഹുദാഫ എന്നാ നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടാ ഹുദാഫ ഏതാ ആലോചിക്കാതെ മറുപടി പറഞ്ഞു ഇല്ലടാ ഇല്ല കൈസറേ ഇല്ല ഇല്ല ഈ ഹുദാഫ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കിയാലും ശരീരത്തിൽ

വേദനയോടെ കേട്ടോ സഹോദര പറ്റുമെങ്കിൽ നെഞ്ചത്തൊന്ന് കൈവച്ചോ അല്ലാണ്ട് റസൂണിനെ പ്രേമിച്ചുകൊണ്ട് നാട്ടില് നമ്മളൊന്നും പക്ഷേ നേടിവരൊരുപാടുണ്ട് കേട്ടോ നേടിയവരൊരുപാടുണ്ട് ആരംഭസൂളി ജീവിതം കൊടുത്തവരുണ്ട് ഒരു സുഹാപത്തിനെ കൊണ്ടുവരുന്നു ഹുദാഫയുടെ മുന്നിലേക്ക് അങ്ങ് നിർത്തുന്നു ഹുദാഫയോട് പറയാ ഹുദാഫന്റെ കൈകൾ ഞാനിതാ

നിനക്ക് കഴിയില്ല ഒരു മുസ്ലിമിന്റെ വേദനയിലും നിനക്ക് കഴിയില്ല അല്ലാടൂ സ്നേഹിച്ചു പോയ ഉണ്ടല്ലോ ആരോടും ഇല്ലാത്ത മുത്തുരസൂടിനെ സ്നേഹിച്ച ഹുദാഫ ചിന്തിക്കുന്നു എന്റെ സഹോദരന്റെ കൈല്ലേ വെട്ടിമുറിക്കുന്നത് എന്റെ സഹോദരൻറെ കാളല്ലേ വെട്ടിമുറിക്കുന്നത് ആ സ്വഭാവ യഥാ രക്തപിണ്ടമായി രക്തത്തിൽ കുളിച്ചു കുതിർന്നിട്ടോ അവിടെ കടന്ന് പിടച്ചു പിടച്ചു കൊണ്ട് കരഞ്ഞില്ല ില്ല അല്ലാണ്ട് റസൂണിന്റെ എന്റെ കൂടെപ്പറവിന്റെ തുണ്ടൻ തുണ്ടമായി വെട്ടിമുറിച്ചാലും ഞാൻ കരയില്ലടാ കൈസറ ചങ്കൂറ്റത്തോടെ നിൽക്കുമ്പോഴാ ചോദിക്കുന്നു ഹുദാഫ നിന്റെ കൂട്ടത്തിലുള്ള പട്ടാളത്തെയാണല്ലോ ഞാൻ കൈ മുറിച്ച് പോയത് കാല് മുറിച്ച് പോയതോ ഇനിയെങ്കിലും മുഹമ്മദിന്റെ സ്നേഹം മാറ്റാ ഈ കള്ളമാണൊന്നൊന്ന് പറയാ അല്ലാണ്ട് റസൂളിന് കൊടുത്ത സ്നേഹമൊന്ന് കുറയ്ക്ക തയ്യാറുണ്ടോ ഹുദാഫ ഹുദാഫ പറഞ്ഞു ഇല്ല ഇല്ല തയ്യാറല്ല അടുത്ത സുഹാബിയെ പിടിക്കുന്നു സുഹാൻ അല്ല ഇതുപോലെ ചവരിലേക്ക് ചാർത്ത് നിർത്തുന്നു കുരിശിലേക്ക് കുരിശിലേക്കങ്റയ്ക്കുന്നു എന്നിട്ട് സുഹാബിയുടെ നഗക്കെട്ടിലേക്ക് ആണിതെറയ്ക്കുന്നു ഓരോ വിരലിലും ആണിതറയ്ക്കുന്നു കാലിൻ്റെ ിൽ ആണി ഓരോ പഴുത്ത ആണിയും അടിച്ചു തറയ്ക്കുമ്പോ കടയാതെ പിടയ്ക്കുന്നത് കാണുമ്പോ തറയുന്നു താഴ്ത്തുന്നു കണ്ണ് നിറയുന്നു പക്ഷേ കരയാ പറ്റില്ലല്ലോ ആരംഭര സൂളന്നെ സ്നേഹിച്ചതിലേക്കാ വലുതായിട്ടല്ലേ ഈ ഒരു ശത്രുവിന്റെ മുന്നിൽ മുത്ര സൂളിൻ്റെ സ്നേഹമൊന്ന് കുറേ കടിയില്ലല്ലോ കടയില്ലല്ലോ എന്ന് കരുതി കൊണ്ട് ഹുദാഫ തലകുനിക്കുമ്പോഴാ ഹുദാഫ ഇവിടെ മനസ്സ് മാറിയെന്ന് പറയുമ്പോ മാറ്റി പറയാ തയ്യാറുണ്ടടാ അല്ലാണ്ട് റസൂലിന്റെ പൊന്നുമോന് ഹുദാഫ പറഞ്ഞു എടോ ഇസ്രയിലും കൈസറിലും ചങ്കൂട്ടത്തോടെ ഇറങ്ങി തിരിക്കുമ്പോ എന്റെ മുത്ത റസൂല് കൈപിടിച്ച് സമ്മാനിച്ചുകൊണ്ട് ആ കൈ പിടിച്ച പറക്കത്ത് കൊണ്ട് ഞാൻ പുത്ര കൈസരണ്ടല്ലോ പാറ്റിപ്പറകില്ലട എന്ത് വലുതല്ലടാടിയാതെ അടിച്ചു കയറ്റാ മൂക്കിലേക്ക് അവസാനം മൂർത്താവിന്റെ തലയോട്ടിന് എന്തു പഴുത്ത ആണികൾ ഓരോന്നോരോന്നായി നായി അടിച്ചു കയറ്റി ആ സുഹാബി പിടഞ്ഞ് പോയി എത്രയോ എങ്ങനെ കൊന്നതിനു ശേഷം മനസ്സിനി മാറൂലോ ഈ ദുനിയാവിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതകൾ കാണിച്ചാൽ അല്ലാണ്ട് ഉപ്പുണ്ടല്ലോ അതൊരു നിമിഷം പോലും കുറയില്ലല്ലോ ഒരു നിമിഷം പോലും കുറയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈസർ പറയാ ആ നാട്ടിലുള്ള കോടാന കോഡ് അതേ എത്രയോ ണക്കിന് പതിനായിരക്കിടക്കിൽ ലോറികളിൽ ടൺ കണക്കിന് വിറക് കൊണ്ടുവന്നു നമ്പ്രൂതിന്റെ തീക്കുണ്ടാരം പോലെ തീക്കുണ്ടാരം ഉണ്ടാക്കി അതിന്റെ മുകളിൽ വലിയ അണ്ടാവ് പോലെയുള്ള വലിയ ചരിവം കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നിട്ടതിലേക്കതാ സൈതണ്ണ പകർന്നൊഴിച്ചു സൈതണ്ണ പകർന്നൊഴിച്ചതാ തിളച്ചു മറയുന്നു ചരിത്രം പറയാ എത്രയോ ദിവസങ്ങൾ അതിനെ ഇങ്ങനെ കത്തിച്ചു കത്തി

എന്നിട്ടൊരു വിളിക്കാ അമ്പിലേക്കൊന്ന് തറയ്ക്കുന്നു ഹുദാഫയോട് ചോദിക്കാ ഹുദാഫ ഈ സുഹാബിപ്പനങ്ങളെ എണ്ണയിലേക്ക് എടുത്തെറിയുമല്ലോ അതേ പച്ചയായ ഇറച്ചി പൊള്ളുന്ന പോലെ പൊള്ളിക്കൊണ്ട് വെന്തുരുകിച്ചാകുമല്ലോ അവസാനം നിന്റെ ഊഴമാണ് ഹുദാഫ നിന്റെ ഹൂരമാണ് ഹുദാഫ നിന്റെ ഉദാഫതങ്ങൾ നോക്കുമ്പോ സുഹാമിയെ പിടിച്ചുകൊണ്ട് അമ്പിലേക്ക് തറയ്ക്കുകയാ സുഹാമിയെ അമ്പത് എണ്ണയിലേക്ക് വിടുകയാ അമ്പതാ സുഹാമിയേയും കൊണ്ട് തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിലേക്ക് മുകളിലേക്കങ്ങ് വരുമ്പോ സുബുഹാന ജല്ല ജലാലോ ഈമാരില്ലവർക്കറിയാതിരിക്കാൻ പറ്റോ പുത്രസൂളിൻ്റെ കുമ്പുള്ളവർ കറയാതിരിക്കാൻ പറ്റോ ആ എണ്ണയിലേക്ക് അടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് എത്തുന്ന ശരീരമുണ്ടല്ലോ മാംസങ്ങളെല്ലാം എന്തുരുകയാ വെറും മാത്രം ചോക്ക് പൊടി പോലെ വന്ന് പതിക്കുന്നു ഉദാപത് സഹിമിതങ്ങള് ആ ഉദാപത് സഹിതങ്ങള് ആ രംഗം കണ്ടെന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നു ഹുദാഭയ വിളിക്കുന്നു നിന്റെ ചാൻസാ അടുത്ത നിന്റെ ഊഴമാ ഊഴമാണീ എരിപിരി കൊള്ളുന്ന എണ്ണയിലേക്കിടാൻ പോകുന്നത് ഉദാഫ നിനക്ക് പേടിയുണ്ടോ എണ്ണയുടെ വറച്ചട്ടിയുടെ മുന്നിലേക്ക് വന്ന് നിന്ന എന്റെ എന്നിങ്ങനെയും പോരയില്ല കണ്ണു നിറയെ മുത്തുറസൂല്ല ഓരോ രോമം പോലും മുത്തുരസൂലിന്റെ സ്നേഹമാ അത്ര പത്ത് സ്വനാത്ത് ചെല്ലിയ ആളായി പോയല്ലോ ഞാനൊക്കെ എനിക്ക് ഞാൻ മുന്നിൽ വന്ന ലോകം കണ്ട പ്രഭാഷകനായെന്ന് തോന്നിയേക്കാമൊക്കെ ഒരു പക്ഷേ പെട്ടുള്ള ഞാൻ കുറ്റം പറഞ്ഞേക്ക ലോകത്തുള്ള ആലിമീങ്ങളെ കുറ്റം പറഞ്ഞേക്ക ഞാൻ അങ്ങനെ ചെയ്യില്ല അല്ലോഹു കാത്തുട്ട് എന്റെ സഹോദരാ നമ്മളെ ും മറ്റൊന്നിനും പകരമല്ലൊന്നുമല്ല ഉദാപ തങ്ങളെ വറച്ചട്ടിയുടെ സമീപത്ത് നിൽക്കുമ്പോ ഉദാപത്തങ്ങളെ തലയൊന്ന് കുനിക്കുന്നു കൈസറവന്റെ സീറ്റിൽ നിന്നും ഓടി വരുന്നു തലയൊന്ന് പൊക്കി നോക്കുമ്പോ ഉദാഫയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഉദാഫയോട് ചോദിക്കുന്നു എന്തേ കണ്ണു നിറഞ്ഞത്യ കണ്ണുകൾ തടങ്ങളിലൂടെ ദൈവത്തെങ്കിലും മുഹമ്മദിന്റെ പ്രേമം അവസാനിച്ചല്ലോ മുഹമ്മദിന്റെ സ്നേഹങ്ങളല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടെ വന്നുകൊണ്ട് ഉദാഫത്ത് സഹിതങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ ഇതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണിനീർത്തുള്ളികൾ ധാരധാരയായി ബന്തുരുക്കി പോകുമ്പോ അതാ സുന്ദരവാട കവിൽത്തടത്തിന് കീറിമുറിച്ചുകൊണ്ട് ആ കാടിയിലൂടെ താഴോട്ടുമ്പോ സന്തോഷത്തോടെ കൈസര ചോദിക്കാ നീ നിന്റെ മുത്തുനബിയ കളയാ തയ്യാറായോ നീ നിന്റെ കൊടുത്തുപോയ സ്നേഹം കളയാ തയ്യാറായോ എന്ന് ചോദിക്കുമ്പോഴാ കണ്ടത്തോടെ ഒരു വാക്ക് പോലും മറുപടി പറയാ കഴിയാതെ ഉദാപത്ത് സഹമി എന്തോ പറയുന്നുണ്ട് പക്ഷേ പുറത്തു വരുന്നില്ല കിടുകിടെറയ്ക്കുകയാ ദേഷ്യം കൊണ്ട് കണ്ണുനീരിക്കരെ കുടുകൂടാ ചാടുകയാ ഉദാപത്ത് സാമി പറഞ്ഞപ്പിച്ചു ഇല്ലടോ ഇല്ല നിന്റെ പുത്ര പുരസൂടിന്റെ സ്നേഹത്തിന്ന് പാറ ഞാൻ തയ്യാറല്ല ൂത്ത ഉദാഫയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു വിടോ ഇന്നെന്തിനാണോ നീ കരഞ്ഞു പോയത് നിന്റെ കണ്ണെന്തിനാണോ നിറഞ്ഞു പോയത് പ്രവാചകന്റെ സ്നേഹം ഇത്രക്കേ ഉള്ളു ഇത്ര കണ്ടാ കരഞ്ഞസാനിപ്പിക്കുന്നതാണോ ഉദാഫ ഇല്ലടാ കൈസറ് ഇവിടെ ഈ മാനുള്ള സഹോദരാ പലതിന്റെ പേരിൽ ഞങ്ങൾ അഹങ്കാരം കൊള്ളുമ്പോ പലതിന്റെ പേരിൽ നിന്റെ മുന്നിൽ ഞങ്ങളൊന്നുമില്ല നിന്റെ സഹാപത്തിന്റെ മുന്നിൽ ഞങ്ങളൊന്നുമില്ല ചിന്തിച്ചോ ഉദാഹൃത സഹമിതങ്ങള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എടാ കൈസറേ നിന്റെ തീയെ പേടിച്ചിട്ടല്ല നിന്റെ എണ്ണയിൽ എന്നെ കിട്ടുന്നു മറുക്കുമ്പോ അതിലൊന്ന് വെന്തിരിയേണ്ടി വരുമല്ലോ എന്തുകി ഞാൻ തീരേണ്ടി വരുമല്ലോ എന്നു കരുതിയിട്ടല്ലടോ മറിച്ച് എടോ കൈസറേ ഞാൻ ഈ എണ്ണയിലേക്ക് നോക്കുമ്പോ ഞാൻ അല്ലാനോടൊന്ന് ചോദിച്ചു പോയതാ ഈ മാനുള്ളവരെ നെഞ്ചത്ത് കൈവച്ചോ കണ്ണ് നിറഞ്ഞെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് കൊടുത്തോ ആരംബർ സൂളുള്ളോ ആരംബർ സൂളുള്ളോ ആരംഭോല്ലോ സെല്ല മാസങ്ങള് പടയിച്ചു പോയാ അതാ പറയാടോ ചുമരഞ്ഞുതല്ലടാ മറിച്ച് ഞാൻ എന്റെ റബിനോടൊന്ന് ചോദിച്ചതാ അല്ലാഹുവേ എന്റെ ഗാനം ഈ എണ്ണയിലേക്കെടുത്തിട്ട ഒരു നിമിഷം ഞാനൊന്ന് വെന്തുരുകി തീന്നുപോകുമല്ലോ ഒരു നിമിഷം ഞാനൊന്ന് വെന്തുരുകി ഇല്ലാതാകുമല്ലോ അല്ലാ എനിക്ക് ഒരു ശരീരത്തിന് പകരോ ഒരു എഴുപത് ശരീരം എനിക്കുണ്ടായിരുന്നു പ്രാവശ്യം ഈ കൈസർ എന്നെ എടുത്തിട്ടോ ഈ എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാടൂട്ടോ ആരംഭിച്ചതിന് വേണ്ടിട്ടോ എനിക്കൊന്ന് വെന്തിരിയാ ഒരു ശരീരമില്ലേ ഉണ്ടായി പോയുള്ളൂ എഴുപതെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് പ്രതിഫലമായിരുന്നു എന്നോർ താഴടാന്നു കൈസറിന്റെ മുഖത്ത് നോക്കി ചങ്കൂട്ടത്തോടെ

ഇനിയും നമുക്കൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാകണം തയ്യാറായേ പറ്റൂ അള്ളാഹിന്റെ ഹബീബില്ലാതെ മറ്റൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്ന് ഞാൻ പറയാം മുസ്ലിം സമുദായത്തിന്റെ വിജയം എപ്പോഴും അള്ളാഹുവിന്റെ തക്വയിലേക്ക് മടങ്ങലും മുത്തറസൂലിന്റെ ഹുബിലേക്ക് മടങ്ങലാണ് മടക്കമാണ് ആരംഭിങ്ങൾ പറഞ്ഞത് ഈ മദീനയിലേക്കാണ് എപ്പോഴും

അള്ളാഹു നമ്മുടെ ഈ സമ്മാനം എത്തിച്ചു കൊടുക്കുമോ ആകട്ടെ അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും മനസ്സിനേക്ക് കൈവച്ചുകൊണ്ട് ഒരു കാര്യം ചിന്തിച്ച് സ്വയം പറയണം അള്ളാഹുവേ ഇത്രയും കൊല്ലം ഞാൻ ഒരുപാട് സ്വലാത്തുകളും നിക്കുറുകളും ഒക്കെ ചെല്ലിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ നിമിഷം ഞാൻ എന്റെ മുത്തിനു അറിഞ്ഞുകൊണ്ടൊരു സ്വലാത്ത് ചെല്ലുന്നു അള്ളാഹ് അതുകൊണ്ട് നീ സ്വീകരിക്കണേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചങ്ക് കലങ്ങി നമ്മളെല്ലാവരും മദീനത്തിൻ്റെ പച്ചക്കുപ്പയുടെ ഫോട്ടോ എല്ലാം കണ്ടവരുണ്ട് നേരിട്ട് കണ്ടവരുണ്ട് കണ്ടവരുണ്ടൊക്കെയുണ്ട് ഒരു നിമിഷം മദീനത്തേക്കൊന്ന് പോകണം നമ്മൾ ഇവിടെ ഫിഹാലത്തിൽ എന്ന് മഹാനായ അഹമ്മദുൽ കബീലി റിഫായിത്തങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ദൂര വിദൂരത്തായിരിക്കുമ്പോൾ എൻ്റെ റൂഹിനെ പറിച്ചെടുത്തുകൊണ്ട് മദീനത്തിൻ്റെ മണ്ണൊന്ന് മണപ്പിച്ചു വരാൻ പറഞ്ഞേക്കുന്ന ബിയേയ് എന്ന് ആരംഭില്ലാനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ പോലെ ആ ഒരു പ്രാർത്ഥനയൂടെ നമുക്ക് പറയാൻ കഴിയണം നേരത്തെ പറഞ്ഞ ഒന്ന് ചൊല്ലിയാൽ പതിനായിരം പതിവിലും ലഭിക്കുന്ന ആ ഒരു സ്വലാത്തൊരു മൂന്ന് പ്രാവശ്യം നമുക്ക് ചെല്ലണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഭാഗ്യമുള്ളവരത് കാണാതെ പഠിക്കും ഇത് കേട്ടിട്ട് നാളെ ആരും വന്നിട്ട് എഴുതി തരണമെന്ന് പറഞ്ഞ് എൻ്റെ ദയവായി ചോദിക്കരുത് എന്നൊരു അപേക്ഷയും കൂടി ഇതിലുണ്ട് അതുകൊണ്ട് ഭാഗ്യം കിട്ടുന്നവരൊക്കെ പഠിക്കുക അള്ളാഹു ഭാഗ്യം തരട്ടെ അതിൽ വേറൊരു സിറുള്ളത് കൊണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ ഉയർത്തുമാറാകട്ടെ വളർത്തുമാറാകട്ടെ അവിടത്തെ അള്ളാഹു നമുക്ക് നാളെ ഒരായിരം ഹുബർ റസൂല് പറയാൻ പ്രാപ്തരാക്കണ പടച്ചവനെ ഐസ്സത്തുള്ള ഉലമുളക്കളൊക്കെ കഴിഞ്ഞ കൊള്ള നാല് കോടിയോളം എന്നറിയാൻ കഴിഞ്ഞു അലഹമുല്ല അലഹമില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആരംഭ റസൂലീയമായ നലറുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും കണ്ണുകൾ അടക്കി കണ്ണുകളടക്കി ആദ്യം നമുക്ക് പത്ത് സ്വലാത്ത് ചെല്ലണം അതിനുശേഷമേ ഞാൻ ആ പറഞ്ഞ അത്ഭുതമായ സ്വലാത്ത് മൂന്ന് സ്വലാത്ത് പറയുള്ളൂ അത് ഏറ്റു പറയണം ഈ പത്ത് സ്വലാത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി മനസ്സിനകത്ത് ഞാൻ പറയുന്നു ഏറ്റു പറയാതെ മനസ്സിനകത്ത് പറയുക സ്വലാത്ത് ചെല്ലുമ്പോ വളരെ ഉച്ചത്തിൽ ഉച്ചത്തിൽ എന്ന് പറയുമ്പോ മനസ്സറിഞ്ഞ്

ഈ നിമിഷം ഞങ്ങൾ മുത്തലുറിയുന്നു മനസ്സ് നിറയ്ക്കുന്നു പടച്ചവരെ ഇതുവരെകൾ കളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സദസ്സന് വേണ്ടി ചൊല്ലിയതാകാം പടച്ചവരെ പക്ഷേ ഞാൻ ഇപ്പൊ നിന്നെ അറിയുന്നു അല്ല നിന്റെ മുത്തര സോളിനെ അറിയുന്നു മനസ്സാ മനസ്സാക്കുതിക്കുന്നു അല്ല ഒരു തുള്ളിക്കണ്ണീരൻ്റെ മുത്തുനബിക്ക് വേണ്ടി ഞാൻ തരുന്നുള്ളോ ഈ നിമിഷം ഞാൻ പറയുന്ന ഈ സ്വലാത്ത് ഞങ്ങളുടെ ആഹുറം രക്ഷപ്പെടാൻ കാരണമായ പവറുള്ള സ്വലാതാക്കി സ്വീകരിക്കടെ അല്ലോ ആരംഭാരത്തെ ഞങ്ങളുടെ ഈ സ്വലാതക്കിടെ അല്ലോ ഒത്തുനവിയെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുന്ന സ്വലാത്തുകളാക്കടേ അല്ലാ അല്ലാഹേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉഹർവിയായ നേട്ടം വരുത്തുന്ന എല്ലാ വിജയവും നേടിത്തരുന്ന വമ്പിച്ച പ്രതിഫലമുള്ള സ്വലാത്താകി ഈ നിമിഷം എൻ്റെ കൽബു നിനക്ക് തരുമ്പോൾ നീ സ്വീകരിക്കണേ അല്ലോ മുഹമ്മദ് 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 അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കുമാറാകട്ടെ ഉറക്കെ മനസ്സറിഞ്ഞ് ഞാൻ ആ പറയുന്ന സ്വലാത്ത് ചെല്ലും അത് കഴിഞ്ഞ് ഉടൻ ആയിലേക്ക് കടക്കും ആത്മാർത്ഥമായി ആ സ്വലാത്ത് എല്ലാവരും ചെല്ലുക ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തെറ്റുകൂടാതെ കിട്ടുമെങ്കിൽ മാത്രമേ ആ സ്വലാത്ത് പഠിക്കാവൂ തോന്നുന്ന മൂലം പഠിക്കരുത് കാരണം നാ കുളുക്കുന്ന വാക്കുകളാണത് അതുകൊണ്ടാണ് പറഞ്ഞത് അഹമ്മഅൻ مختلف الملوان وتعاقب العصران وكر الجديدان واستقل الفرقدان بلغ روحه وأرواح أهل بيته منا التحية والسلام وبارك وسلم عليه كثيرا اللهم صل على سيدنا محمد مختلف الملوان وتعاقب العسران وكر الجديدان واستقل الفرقدان بلغ روحه وأرواح أهل بيته منا أهل بيته منا التحيه والسلام وبارك وسلم عليه كثيرا اللهم صل على سيدنا محمد مختلف الملوان وتعاقب العصران وكر الجديدان واستكل الفرقدان بلغ روحه وارواح اهل بيته منا التحيه والسلام وَبَارِكْ وَسَلِّمْ عَلَيْهِ كَثِيراً